Good Hi, good afternoon. afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, ready ആണല്ലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Yes, ma'am. Yes, we have already completed our medical department. അല്ലെ, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഒ പി ഡിപ്പാർട്ട്മെന്റുകൾ എല്ലാം തന്നെ നമ്മൾ പരിചയപ്പെട്ടു. ഓരോ ഡിപ്പാർട്ട്മെന്റുകളും എന്തൊക്കെയാണ് അതിന്റെ ഫംഗ്ഷൻസ് എല്ലാം തന്നെ നമ്മൾ കേട്ടതാണ്. നൗ വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ദ ഹോസ്പിറ്റൽ. നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ പ്രധാനമായിട്ട് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ മൂന്നായിട്ടാണ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഗെയിൻ ക്ലാസിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു ഐ പി ഡി ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഒ പി ഡി ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അതെന്തൊക്കെയാണ് ഒ പി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നമ്മൾ കുറെ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ അറിഞ്ഞു. എന്തൊക്കെയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റും, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെയാണ് ഫങ്ഷൻസ്, ഏത് ഡിസീസസുമായിട്ട് റിലേറ്റഡ് ആണ് ഓരോ ഡിപ്പാർട്ട്മെന്റും, ആരാണ് ആ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ആൻഡ് ഈ പറയുന്ന മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഐ പി ഡി ഒ പി ഡി ടു സപ്പോർട്ട് ദീസ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിലുള്ള ഐ പി ഡിനെ ഒ പി ഡിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഷുഡ് ബി സം അതർ ഡിപ്പാർട്ട്മെന്റ്സ്, മറ്റ് കുറെ ഡിപ്പാർട്ട്മെന്റുകൾ കൂടി ആവശ്യം വേണ്ടതാണ്. അത്തരം ഡിപ്പാർട്ട്മെന്റുകൾ എല്ലാം കൂടി കളക്റ്റീവ്ലി ദേ ആർ നോൺ ആസ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. അതിനെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് പറയുന്ന പേരാണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് സീ വാട്ട് ആർ ദ ഡിഫറെന്റ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. യെസ്, അവിടെ എഴുതിയിട്ടുണ്ട് ക്ലിനിക്കൽ ലബോറട്ടറീസ്, റേഡിയോ ഡയഗ്നോസ്റ്റിക് സർവീസസ്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽ ഫാർമസി, മെഡിക്കൽ റെക്കോർഡ്, ഹൗസ് കീപ്പിംഗ്, ഡയറ്ററി സർവീസ് ഡിപ്പാർട്ട്മെന്റ്, ഐ ടി ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെഡിക്കൽ സോഷ്യൽ സർവീസ്, ഫിസിയോതെറാപ്പി, മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓർ മെറ്റീരിയൽ മാനേജ്മെന്റ്. ഇത്രയും സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളെയാണ് ഇനി നമുക്ക് പറയാനുള്ളത്. എന്തൊക്കെയാണ് ഈ ഓരോ ഡിപ്പാർട്ട്മെന്റും ഏതൊക്കെ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ക്ലിനിക്കൽ ലബോറട്ടറീസ്. നമ്മളുടെ ഭാഷയിൽ നമ്മൾ അതിനെ ലാബ് എന്ന് വിളിക്കും അല്ലെ. നമ്മൾ ഡിഫറെന്റ് ഡിസീസസുമായിട്ട് ഹോസ്പിറ്റൽസിൽ പോകുന്നവരാണ്. ആൻഡ് വെൻ വി ഗോ ടു ദ ഹോസ്പിറ്റൽ ഓഫ് ബീങ് ഹാവിംഗ് എ ഡിസീസ്, നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള രോഗവുമായിട്ടൊക്കെ ഹോസ്പിറ്റൽസിൽ ചെന്ന് കഴിയുമ്പോൾ ആ രോഗത്തിന് നമ്മൾ ഏതെങ്കിലും ഡോക്ടേഴ്സിനെയൊക്കെ കാണും അല്ലെ. സംടൈംസ് ഫിസിഷ്യൻ ആയിരിക്കും, സംടൈംസ് നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ രോഗമാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അത്തരം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെയും നമ്മൾ പോയി കാണാറുണ്ട്. അപ്പൊ ആദ്യമൊക്കെ നമ്മള് ആദ്യത്തെ പ്രാവശ്യം തന്നെ ചെല്ലുമ്പോൾ നമുക്ക് അവര് നമ്മളുടെ ആ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ നമ്മളുടെ പരിശോധനയൊക്കെ കഴിഞ്ഞ് എക്സാമിനേഷൻ, ഫിസിക്കൽ എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ അവർ നമുക്ക് എന്തെങ്കിലുമൊക്കെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യും, അത് രണ്ടോ മൂന്നോ ദിവസം ഒക്കെ കഴിക്കാൻ പറയും. അവര് ഉദ്ദേശിച്ച രീതിയിലുള്ള രോഗമാണെങ്കിൽ അത് ഒരു അതൊരു ശമനം ഉണ്ടാവും അല്ലെ, ആ രോഗം മാറും നമുക്ക്. അതേസമയം ദേ ആർ ഗിവിങ് സം മെഡിസിൻസ്, നമ്മളത് വാങ്ങിച്ചു വീട്ടിൽ പോയി അത് കഴിച്ചു, പക്ഷേ ആ രോഗം താൽക്കാലികമായിട്ട് മാത്രം കുറച്ച് നേരത്തേക്ക് മാറുന്നു, പിന്നെയും അത് വീണ്ടും വരുന്നു. അങ്ങനെ വരുമ്പോ വീണ്ടും നമ്മൾ വന്നിട്ട് എന്ത് ചെയ്യും, ഒരു ഡോക്ടറെ കണ്ടിട്ട് കാര്യം പറയും അല്ലെ. നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ അത്ര കുറയുന്നുണ്ട്, അല്ലെങ്കിൽ മരുന്ന് കഴിച്ചിട്ടും യാതൊരു കുറവും ആ ഒരു കാര്യത്തിനില്ല. അപ്പൊ എന്തായിരിക്കാം, സംടൈംസ് ദാറ്റ് പർട്ടിക്കുലർ ഡിസീസ് മേ ബി എ സിംപ്റ്റം ഓഫ് ഇനി അതർ ഡിസീസ്, അത് മറ്റേതെങ്കിലും രോഗത്തിന്റെ ലക്ഷണം മാത്രമായിരിക്കാം ആ ഉണ്ടായേക്കുന്ന രോഗം. അപ്പൊ ആ പർട്ടിക്കുലർ രോഗം എന്താണെന്ന് കണ്ടെത്തി അതിന് മരുന്ന് തന്നാലല്ലേ നമ്മുടെ ശരിക്കുള്ള ഈ പറഞ്ഞ എന്തെങ്കിലും നമുക്ക് ദൃശ്യാലുള്ള ആ ഒരു അസുഖം മാറുള്ളൂ. ഇപ്പൊ ചിലപ്പോ വയറുവേദന അല്ലെങ്കിൽ പനി ചില കാര്യങ്ങൾ കൊണ്ടുണ്ടാകാം. പനി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ രോഗമല്ല എന്ന് പറയാം അല്ലെ, രോഗലക്ഷണം മാത്രമായിരിക്കും. അപ്പൊ മറ്റേതെങ്കിലും ഒരു ഡിസീസസിന്റെ ഒരു ലക്ഷണമായിരിക്കാം. അപ്പൊ അതിനുള്ള മരുന്ന് കിട്ടിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, രോഗം മാറുള്ളൂ. സോ അങ്ങനെ ഉണ്ടാകുന്ന വീണ്ടും അതേ അസുഖവുമായിട്ട് വരുമ്പോ ഡോക്ടേഴ്സ് മേ സജസ്റ്റ് ടു ഗോ ഫോർ എ ടെസ്റ്റ്, എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ പറയും. അപ്പൊ അതുപോലെയുള്ള ടെസ്റ്റുകൾ, അതായത് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് ഏതെങ്കിലും എടുത്ത് എന്ത് രോഗമാണോ അതുകൊണ്ട് ആ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ബോഡി ഫ്ലൂയിഡ് എടുത്തിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ നടത്തും.
ഹോസ്പിറ്റൽസിൽ ലാബ്സിൽ വെച്ചിട്ടാണ് ക്ലിനിക്കൽ ലബോറട്ടറീസ് പെർഫോം ദിസ് ലാബ് ടെസ്റ്റ്. ഇത്തരം ലാബ് ടെസ്റ്റുകൾ നടത്തുന്ന സ്ഥലം നമ്മുടെ ഹോസ്പിറ്റൽസിലെ ക്ലിനിക്കൽ ലബോറട്ടറീസ് ആണ്, ക്ലിനിക്കൽ ലാബുകളിലാണ്. ആൻഡ് പ്രധാനമായിട്ടും മെയിൻ സിക്സ് ഫീൽഡ്സ് ഓഫ് ടെസ്റ്റുകളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ലബോറട്ടറീസിൽ പെർഫോം ചെയ്യുന്നത്. ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സീറോളജി, ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജി, ഇങ്ങനെ ആറ് വിവിധങ്ങളായിട്ടുള്ള ടെസ്റ്റുകൾ. അത് ഓരോ രോഗം അനുസരിച്ചിട്ടാണ് ഏത് ടെസ്റ്റ് ചെയ്യണമെന്ന് അവർക്കറിയാം. രോഗം നോക്കുന്ന ഡോക്ടേഴ്സിന് അത് നമുക്കറിയില്ല. ഓക്കെ, നമ്മൾ ഇന്ന രോഗവുമായിട്ട് ചെല്ലുന്നു, അപ്പൊ ആ മരുന്ന് തന്നു, രണ്ടു ദിവസം കഴിച്ചിട്ട് മാറിയാണെങ്കിൽ കുഴപ്പമില്ല, വരണ്ട, അല്ലെങ്കിൽ മാറിയില്ലെങ്കിൽ ഒന്ന് വന്ന് ജസ്റ്റ് ഒന്ന് വന്ന് കാര്യം പറയൂ എന്ന് ഡോക്ടേഴ്സ് നമ്മളോട് പറയാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ അതനുസരിച്ച് പോയി മരുന്ന് കഴിക്കുന്നു, തിരിച്ച് മാറിയില്ലെങ്കിൽ തിരിച്ചു വരും. അപ്പൊ നമുക്ക് എന്താ പറയാ, ഡോക്ടേഴ്സ് അപ്പൊ നമുക്കൊന്ന് ഒന്നില്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫ്ലൂയിഡ്, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫ്ലൂയിഡ്സ് ഉണ്ട്, അപ്പൊ അത്തരം ഫ്ലൂയിഡുകൾ ഏതെങ്കിലും എടുത്തിട്ട്, ഏതെങ്കിലും എടുത്തല്ല, അക്കോർഡിംഗ് ടു അവർ ഡിസീസ്, ഡിസീസ് ഏതാണെന്ന് ഒന്ന് കേട്ട് കഴിയുമ്പോ, മനസ്സിലാക്കി കഴിയുമ്പോ അവർക്ക് അതനുസരിച്ച് അവർ പറയും. അപ്പൊ ആ ഒരു ടെസ്റ്റുകൾ നടത്തും. അങ്ങനെ പ്രധാനമായിട്ടും ആറ് ഫീൽഡുകളിലുള്ള ടെസ്റ്റുകളാണ് ക്ലിനിക്കൽ ലബോറട്ടറീസ് പെർഫോം ചെയ്യുന്നത്. ദേ ആർ ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സീറോളജി, ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജി. അത് ബാക്ടീരിയോളജി ലിവിങ് ഓർഗാനിസംസ് ആണ്, ബാക്ടീരിയാസ്. നമ്മുടെ ശരീരത്തിലെ അനേകം ബാക്ടീരിയാസ് ഒക്കെ എന്താ പറയാ, മുടിയത് പറക്കുന്ന പോലെ അവിടെ കിടക്കുന്നുണ്ടാവും അല്ലെ. ശരീരത്തിന്റെ പല ശരീരത്തിലേക്ക് പലതരത്തിലുള്ള ബാക്ടീരിയാസ് ഇന്റേണൽ ഓർഗൻസിലൊക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ബാക്ടീരിയാസിനെ കുറിച്ചുള്ള സ്റ്റഡി, അതിനെ കുറിച്ച് പഠിക്കും. അപ്പൊ ബാക്ടീരിയാസിന്റെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ടാകാം ചിലപ്പോ ചില അസുഖങ്ങൾ നമുക്ക് പ്രത്യക്ഷാൽ വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത്തരം ഒരു ടെസ്റ്റ് പെർഫോം ചെയ്യാനായിട്ട് കൊടുക്കും. അപ്പൊ അവർ എഴുതി കൊടുക്കും, ആൻഡ് ലാബിലുള്ള ആളുകൾക്ക് തയ്ക്കാൻ അറിയില്ല, അവർക്കറിയാം എന്ത് ടെസ്റ്റ് ആണ്, എന്ത് ഫ്ലൂയിഡ് എടുക്കാമെന്ന് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത രീതിയിൽ അവർക്ക് അതറിയാം. അപ്പൊ ആ ഒരു ഫ്ലൂയിഡ് നമ്മളോട് എടുക്കും, ബ്ലഡ് ആണെങ്കിൽ അവരെടുക്കും, യൂറിനോ മറ്റു കാര്യമൊക്കെയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ എന്താ, ബയോകെമിസ്ട്രി ആണ്. ആൻഡ് ദ ലിവിങ് ഓർഗാനിസംസ്, നമ്മുടെ ശരീരത്തിനകത്തുള്ള ഇത്തരം ബാക്ടീരിയാസ്, അവർക്ക് ഉണ്ടാകുന്ന ചില കെമിക്കൽ പ്രോസസ്, അതിന്റെ കെമിക്കൽ പ്രോസസ് കൊണ്ടുണ്ടാകുന്ന ചില ടെസ്റ്റുകൾ അതാണ്. ഈ ലിവിങ് ഓർഗാനിസംസ് അല്ലെങ്കിൽ ഇത്തരം ബാക്ടീരിയാസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ സം കെമിക്കൽ പ്രോസസ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ടും പല രോഗങ്ങൾ നമുക്ക് ഉണ്ടാകാം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഹിസ്റ്റോളജി നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നുള്ളൂ. ഹിസ്റ്റോളജി എന്ന് പറയുന്നത് ഇറ്റ്സ് ദ മൈക്രോസ്കോപ്പിക് സ്റ്റഡി ഓഫ് അവർ ടിഷ്യൂസ്, നമ്മുടെ കലകളുടെ ഒക്കെ, നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പ്രത്യേക ഓർഗൻസിലൊക്കെ, ഓർഗൻസിലൊക്കെ ഈ മൈക്രോസ്കോപ്പിക് സ്റ്റഡി നടത്തി എന്ത് ചെയ്യാണ്, ടെസ്റ്റ് ചെയ്യുന്നതാണ്, അതിനെയാണ് നമ്മൾ ഹിസ്റ്റോളജി എന്ന് വിളിക്കുക. മൈക്രോസ്കോപ്പിക് സ്റ്റഡി ഓഫ് ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്, അത്ര ഓർത്താൽ മതി, അതാണ് ഹിസ്റ്റോളജി. സീറോളജി എന്താണ്, ഇറ്റ്സ് ആന്റിബോഡി ടെസ്റ്റ് ആണ്, ആന്റിബോഡി ടെസ്റ്റ് ഫോർ വാട്ട്, എന്തിനു വേണ്ടിയിട്ട്. അതായത് ഈ സീറോളജി എന്ന് പറയുന്നത് ഒരു ടെസ്റ്റ് തന്നെയാണ്, ആന്റിബോഡി ടെസ്റ്റ് ആണ്. അതെന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് അത് നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ടായോ, ആൻഡ് ഹൗ ദ ബോഡി ഇമ്മ്യൂൺ ടു ദാറ്റ് പെർട്ടിക്കുലർ ഡിസീസ്, എന്താ പറയാ, വൈറൽ ഇൻഫെക്ഷൻ, അത്തരം വൈറൽ ഇൻഫെക്ഷനോട് നമ്മുടെ ബോഡി എങ്ങനെ ഇമ്മ്യൂണൈസ് ചെയ്യുന്നു, അതായത് പ്രതിരോധിച്ചു എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാനുള്ളതാണ് ആന്റിബോഡി ടെസ്റ്റ്. ആൻഡ് ഇറ്റ് ഇസ് കോൾഡ് സീറോളജി, അതിനെയാണ് നമ്മൾ സീറോളജി എന്ന് വിളിക്കാം. ഹെമറ്റോളജി ഓൾറെഡി നമുക്കറിയാം എന്താണ്, ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ്, ബ്ലഡ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഹെമറ്റോളജി എന്ന് പറയുന്നത്. സൈറ്റോളജി സ്റ്റഡി ഓഫ് സെൽസ് ആണ്, സെല്ല്, നമ്മുടെ കോശങ്ങൾ, അതിനെ കുറിച്ചുള്ള അതിന്റെ സ്ട്രക്ചർ, ഫങ്ഷൻസ്, അതിനെ കുറിച്ചുള്ള പഠനം. അപ്പൊ ഇങ്ങനെ പ്രധാനമായിട്ടും നമ്മുടെ ബോഡിക്കകത്തുള്ള ഏതെങ്കിലും ഫ്ലൂയിഡുകളൊക്കെ പുറത്തെടുത്ത് ലാബിൽ വെച്ച് ടെസ്റ്റുകൾ, ഇത് ഏതെങ്കിലും, ഏത് ഈ പറഞ്ഞ ആറ് വിവിധങ്ങളായിട്ടുള്ള ടെസ്റ്റുകൾ ഉണ്ട്, ഇതിലേതെങ്കിലും എടുത്ത് വെച്ച് പഠിച്ച് എന്ത് ചെയ്യുന്നു, ടെസ്റ്റുകൾ നടത്തുന്നു അല്ലെ. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ക്യാൻ കൺഫേം ദ ഡിസീസ് ആർ ദ ഫിസിഷ്യൻസ്, ആരാണോ ആ മെഡിക്കൽ സ്റ്റാഫ് അല്ലെങ്കിൽ ഫിസിഷ്യൻ ഡോക്ടർ ആരാണോ, ഡോക്ടർക്ക് ആ ഒരു ഇതിന്റെ റിസൾട്ട് കിട്ടി കഴിയുമ്പോ ആ രോഗത്തിനെ കൺഫേം ചെയ്യാം, എന്ത് രോഗമാണ് എന്ന് ഡോക്ടേഴ്സിന് കൺഫേം ചെയ്യാനും, ആൻഡ് ദേ ക്യാൻ പ്രൊസീഡ് ദേർ ട്രീറ്റ്മെന്റ്, അവർക്ക് അവരുടെ ട്രീറ്റ്മെന്റ് കാരി ഓൺ ചെയ്യാനും സഹായിക്കും ഈ ടെസ്റ്റുകളിലൂടെ. അതിനെയാണ് നമ്മുടെ ലബോറട്ടറി അല്ലെങ്കിൽ ക്ലിനിക്കൽ ലബോറട്ടറീസ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ എന്താണെന്ന്. ക്ലിനിക്കൽ ലബോറട്ടറീസിന്റെ പ്രധാനമായിട്ടുള്ള പ്രൈമറി ഫങ്ഷൻ ആണ് എന്ത്, ടു പെർഫോം ലാബ് ടെസ്റ്റ്, ലാബ് ടെസ്റ്റുകൾ നടത്തുക എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് പെർഫോം സിക്സ് മെയിൻ ഫീൽഡ് ഓഫ് ലാബ് ടെസ്റ്റ്. പ്രധാനമായിട്ടും ആറ് രീതിയിലുള്ള ലാബ് ടെസ്റ്റുകളാണ് നമ്മുടെ ക്ലിനിക്കൽ ലബോറട്ടറീസ് നടത്തുന്നത്. ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സീറോളജി, ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജി. ആൻഡ് ഇറ്റ് ഈസ് ടു അസിസ്റ്റ് ദ മെഡിക്കൽ സ്റ്റാഫ് ഓർ ദ ഡോക്ടേഴ്സ്
ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാഫിനെ അസിസ്റ്റ് ചെയ്യാനാണ്. എന്ത് അസിസ്റ്റ് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാം. എന്തിനാ? ടു മേക്ക് ഓർ കൺഫേം ദ ഡിസീസ്, എന്ത് രോഗമാണെന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഊഹാപോഹം വെച്ചിട്ട് മനുഷ്യന്മാർക്ക് മരുന്ന് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റുമോ? ഇന്നതായിരിക്കും നിന്റെ രോഗം, ആ വരിയല്ലേ, അത് മരുന്ന് വെച്ചിട്ട് മാറുന്നില്ല. അപ്പൊ ചേട്ടൻ ഇന്നതായിരിക്കും എന്ന് കൺഫേം ചെയ്യാൻ പാടില്ല. അത് കാരണം മനുഷ്യനാണ്, മനുഷ്യന്റെ ഒരു ഒരു ജീവനേ ഉള്ളൂ മനുഷ്യന്, അല്ലെ? അത് വെച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഗോ ഫോർ ടെസ്റ്റ്, ഇതുപോലെയുള്ള മരുന്ന് അസുഖങ്ങൾ വരുമ്പോൾ അത് വീണ്ടും അവർ കൊടുത്ത മരുന്നുകൾക്ക് അതിന് യാതൊരു തരത്തിലുള്ള ഫലവും ഇല്ല, എഫക്ട് ചെയ്യുന്നില്ല എങ്കിൽ അവര് സജസ്റ്റ് ചെയ്യും ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്താം, വേറെ പ്രശ്നമൊന്നും വേറെ കാണുന്നില്ല, അപ്പൊ നമുക്ക് ഇങ്ങനെ ടെസ്റ്റ് നടത്താം. അപ്പൊ ആ ഒരു ടെസ്റ്റ് നടത്തി, ഏതെങ്കിലും ഒരു ടെസ്റ്റ് നടത്തി, അപ്പൊ അവിടെയും വേറെ കാര്യങ്ങളൊന്നുമില്ല, മറ്റു കാര്യങ്ങളും കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. സോ അപ്പൊ വേറെ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ഇനി മറ്റൊരു ടെസ്റ്റ് നടത്താം. ഇപ്പൊ ആണെങ്കിൽ ഒരുപാട് പനികൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ചില പനിയൊക്കെ ഡെങ്കുവിന്റെ ഒരു എന്താ പറയാ സിംറ്റംസുമായിട്ടാണ് വരുന്നത്. തൗണ്ട് കുറഞ്ഞു പോവുക, ഡെങ്കു ഒക്കെ പണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊരു കോമൺ, വീണ്ടും നമ്മുടെ കേരളത്തിലും അതൊരു കോമൺ എന്താ പറയാ ഫീവർ ആയിട്ട് മാറി ഡെങ്കു എന്ന് പറയുന്നത്, അല്ലെ? കാരണം എന്താ, തൗണ്ട് കുറഞ്ഞു പോകുന്നു, ഒരുപാട് ആളുകൾക്ക് ആ ഡെങ്കുവിന്റെ ഒരു എന്താ പറയാ ഒരു സിംറ്റം പോലെയാണ് ഇപ്പോഴത്തെ പനി വരുന്നത്. ചിലർക്ക് ഭയങ്കര ബോഡി പെയിനും ചുമയും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ഓക്കെ, അപ്പൊ അത്തരം, അപ്പൊ അതിനൊക്കെ കൺഫേം ചെയ്യണമെങ്കിൽ വരുന്ന ആളുകൾക്ക് എല്ലാം തന്നെ ഡെങ്കു ആണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുമോ, കൺഫേം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അവർക്ക് ഒരു പനി വന്നു കഴിയുമ്പോ ആള് വരുമ്പോ ആൾക്ക് വരുമ്പോ കുറച്ച് മരുന്നുകൾ ഉണ്ട്. സാധാരണ വൈറൽ ഫീവേഴ്സും വരുന്ന വരുമ്പോ എന്താ പറയാ എന്തൊക്കെ മെഡിസിൻസ് കൊടുക്കണം അത് അവർക്ക് അറിയാം. അത് കൊടുക്കുന്നു, അത് രണ്ടോ മൂന്നോ ദിവസം കഴിച്ചു കഴിയുമ്പോ അത് വൈറൽ ഫീവർ ആണെങ്കിൽ അത് മാറിക്കിട്ടും. ഓക്കെ, പക്ഷേ ആ പനി വീണ്ടും വരികയാണ്, അതിന്റെ ബാക്കി അതിന്റെ ആഫ്റ്റർ ഇഫക്ട് ആയിട്ട് വേറെ എന്തെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ഇങ്ങനെയുള്ള ടെസ്റ്റുകൾക്ക് വിധേയമാകേണ്ടി വരിക. അത്തരം ടെസ്റ്റിലൂടെ കൺഫേം ദ ഡിസീസ്, ഡിസീസ് കൺഫേം ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായല്ലോ? യെസ്. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈസ് റേഡിയോളജി. അടുത്ത ഡിപ്പാർട്ട്മെന്റിന്റെ പേരാണ് റേഡിയോളജി. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്, അതും ഒരു നമ്മുടെ ഹോസ്പിറ്റലിന്റെ മറ്റ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളായിട്ടുള്ള മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളെയും സപ്പോർട്ട് ചെയ്യാൻ ഈ യൂണിറ്റ് ഒക്കെ ഓർത്തിരുന്നുവെങ്കിൽ, അതായത് നമ്മൾ നേരത്തെ പഠിച്ച മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഒ പി ഡിപ്പാർട്ട്മെന്റുകൾക്ക് അവരുടെ ഫങ്ഷൻസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇവരും കൂടി വേണം. ഇപ്പൊ രോഗം വരുന്നു, ആ ഒ പിയിൽ വന്നു, മരുന്ന് കൊടുത്ത് പോയി, ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അതേസമയം ഇൻപേഷ്യന്റ് ആണ്, അഡ്മിറ്റ് ചെയ്തു, ആ മരുന്ന് കൊടുത്തു പോയി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇത്തരം ചില ഡിസീസസ് കൺഫേം ചെയ്യാനൊക്കെ പല ഇത്തരം സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ ഹെൽപ്പ് കൂടിയേ തീരും. അതിനുവേണ്ടിയിട്ടാണ് ഈ ഡിപ്പാർട്ട്മെന്റുകൾ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പൊ അതിൽ വന്നതാണ് ഒന്ന് ക്ലിനിക്കൽ ലബോറട്ടറി, സെക്കൻഡ് വൺ ഈസ് റേഡിയോളജി. ഇറ്റ്സ് ഓൾസോ അനദർ ഡിപ്പാർട്ട്മെന്റ് വിച്ച് അസിസ്റ്റ് ദ ഫിസിഷ്യൻസ്. ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് പേഷ്യന്റ്, പേഷ്യന്റിനെ എന്ത് രോഗമാണോ ആ രോഗമായിട്ട് വരുന്ന പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് റേഡിയോളജി. പക്ഷേ ഇവിടെ എനി ടൈപ്പ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് ആർ നോട്ട് ടേക്കൺ ഔട്ട് ടു പെർഫോം ലാബ് ടെസ്റ്റ്. ഇവിടെ ലാബ് ടെസ്റ്റുകളൊന്നും നടക്കുന്നില്ല. നമ്മുടെ ശരീരത്തിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സ് ഒന്നും പുറത്തെടുത്ത് വെച്ച് ടെസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെയോ, പിന്നെ എന്താ ചെയ്യുന്നത്? ഇൻസ്റ്റന്റ് ദേ യൂസ് റേഡിയോഗ്രാഫി, ഫ്ലൂറോസ്കോപ്പി, റേഡിയോ ഐസോടോപ്സ് ആൻഡ് ഹൈ ആക്സിലറേഷൻ വോൾട്ടേജ്. എന്താണ്, നമ്മുടെ ശരീരത്തിലേക്ക് ഭയങ്കര റേസ് കടത്തിവിട്ടിട്ട് ആ റേസിന്റെ സഹായത്തോടെ അവര് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഓർഗൻസിലേക്ക് കടത്തിവിടുമ്പോ അത് നമ്മുടെ മോണിറ്ററിൽ എന്താ പറയാ ഡിറ്റക്ട് ചെയ്ത് അത് ഏത് ഭാഗത്താണ് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ശരീരത്തിനകത്തേക്കാണ് പാസ് ചെയ്ത് വിടുന്നത്, കേക്കി വിടുന്നത്. അപ്പൊ റേസ് ആണ് കടത്തിവിടുക, ഭയങ്കര ഹൈ വോൾട്ടേജ് ഉള്ള ആക്സിലറേഷൻ റേസ് ആണ് ബോഡി ഇന്റേണൽ അകത്തേക്ക് കടത്തിവിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഡിറ്റക്ട് ചെയ്ത് എന്ത് രോഗമാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ ന്യൂക്ലിയർ മെഡിസിൻ ഒക്കെ പഠിച്ചില്ലേ, അവിടെയൊക്കെ ഉപയോഗിക്കുന്നത് റേഡിയേഷൻ ആണ്. അപ്പൊ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, യൂസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്യുപ്മെന്റ്സ് ടു ഡയഗ്നോസിസ്. അതിന് വേണ്ടിയിട്ട് രോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റുകളൊക്കെ അതിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ ശരീരത്തിനകത്തേക്ക് റേസ് കടത്തിവിടാൻ. ആൻഡ് അതിൽ വരുന്ന പ്രധാനപ്പെട്ട മെഷീൻസ് ആണ് എക്സ്റേ മെഷീൻ, സി ടി സ്കാൻ മെഷീൻ, എം ആർ ഐ സ്കാൻ മെഷീൻ, എക്കോകാർഡിയോഗ്രാം ആൻഡ് അൾട്രാസൗണ്ട് കളർ ഡോക്ടർ എന്ന് പറയുന്നത്. എന്താണ് ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്റേക്ക് ഇല്ലേ, എക്സ്റേ, ഈ എക്സ്റേ നമുക്കറിയാലോ ഒരു തരം ഫോട്ടോ എടുക്കലാണ് അല്ലേ. നമ്മുടെ സാധാരണ ഫോട്ടോ എടുക്കാൻ നമുക്ക് എന്താ കിട്ടുക, നമ്മൾ സാധാരണ ക്യാമറാസിൽ നമ്മുടെ മൊബൈൽ ഫോണുകളിലൊക്കെ നമ്മൾ ഫോട്ടോസ് എടുക്കാറുണ്ട്. എന്താ കിട്ടുക, നമ്മുടെ ഈ ഫിസിക്കൽ രൂപമാണ് കിട്ടുക അല്ലെ, ഈ അപ്പിയറൻസ്, നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള അപ്പിയറൻസ് ആണ് നമുക്ക് എന്താ പറയാ അതിന്റെ പിക്കിൽ പകർത്താനായിട്ട് പറ്റുക. അതേസമയം നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ ഫോട്ടോ എടുക്കുന്നതാണ് നമുക്ക് പറയാം എന്ത്, എക്സ്റേ എന്ന് പറയാം. അതായത് നമ്മുടെ ഈ എന്താ പറയാ സ്കിൻ, ഫ്ലഷ്, അതിൽ കൂടിയൊക്കെ പാസ് ചെയ്ത് എവിടെ എത്തണം, നമ്മുടെ ഇന്റേണൽ പ്രധാനമായിട്ടും നമ്മളുടെ ഈ എല്ലുകൾ, ബോൺസിന്റെ ഒക്കെ ആണ് അല്ലെ, അതുപോലെ തന്നെ സ്കെലിറ്റൺ മസിൽസ് ഇതിന്റെ ഒക്കെ
എക്സ്റേസ് എടുത്തായിരുന്നു. അപ്പൊ ഇതൊക്കെ കുളച്ച് കയറിയിട്ടാണ് അകത്തേക്ക് കയറിയിട്ട് ആ ഫോട്ടോ എടുത്ത് തിരിച്ചു വരണേന്ന് ഉള്ള കാര്യം നമുക്ക് ഓർമ്മയുണ്ട് അല്ലെ. ആ ഫോട്ടോസ് അങ്ങനെ നമ്മൾ എക്സ്റേസ് വിളിക്കും, എക്സ്റേസ് വിളിക്കും അല്ലെ. ഈ എക്സ്റേസ് വിൽ ബി മോണിറ്ററിന്റെ സഹായത്തോടെ, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഒക്കെ സഹായത്തോടെ ഇവർ ഇന്റേണൽ ഓർഗൻസിലേക്ക് ഇത്തരം റേസ് കടത്തി വിട്ടിട്ട് ഇങ്ങനെ സ്പീഡി ആയിട്ട്, എന്ന് വെച്ചാൽ സ്പീഡി മൂവ്മെന്റ്, ഈ എക്സ്റേസ് ഇങ്ങനെ ഭയങ്കര ഒരു മൂവി പോലെ കാണാൻ പറ്റുന്ന രീതിയിൽ ഡോക്ടേഴ്സിന് എന്ത് ഏതെങ്കിലും അസുഖം ഡയഗ്നോസിസ് ചെയ്യാനായിരിക്കാം അവരെന്ത് ചെയ്യുന്നു, ഇങ്ങനെ വളരെ പെട്ടെന്ന് പെട്ടെന്നുള്ള മൂവ്മെന്റിൽ എന്ത് ചെയ്യുന്നു ആ റേസ് കടത്തിവിടുന്ന പിക്ചേഴ്സ് എക്സ്റേസ് അവര് നോട്ടീസ് ചെയ്യും, അതായത് നമ്മുടെ ഡിറ്റക്ട് ചെയ്യും എവിടെ നമ്മുടെ മോണിറ്ററിൽ. അവര് ഈ ആ സ്പീഡി മൂവ്മെന്റ് ഓഫ് എക്സ്റേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫ്ലൂറോസ്കോപ്പി എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ അത്തരം പ്രശ്നം അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോ എന്താണ് ആ നോട്ടൊക്കെ തരും, നോട്ട് തരാം കേട്ടോ, ഒരേ കുഞ്ഞു കുഞ്ഞു കഷ്ണം ഫ്രീസ് ആയിട്ടൊക്കെ തരുള്ളൂ, വലിയ നോട്ടൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പൊ അതെന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതായത് നമ്മള് പണ്ടത്തെ സിനിമ നിങ്ങൾ ഓർമ്മയുണ്ടോ, പണ്ട് ഓർമ്മയുണ്ടോന്നല്ല, നമ്മള് അത്രയൊന്നും അധികം കണ്ടിട്ടില്ല. അതായത് ഈ ചലിക്കുന്ന ചിത്രങ്ങളൊക്കെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഉണ്ടാകുന്നത്, പണ്ടൊക്കെ ഇങ്ങനെ പടം ആയിരുന്നു. ഈ പടമൊക്കെ എന്താ പറയാ, പണ്ടത്തെ സിനിമ തിയേറ്ററുകളിലൊക്കെ പോയി കാണുകഴിഞ്ഞാൽ ഇന്നെല്ലാം ഡിജിറ്റലാണ് അല്ലെ. പണ്ടത്തെ സിസ്റ്റം എങ്ങനെയായിരുന്നു, വലിയ വെട്ടിക്കകത്ത് ഫിലിം റോളുകൾ കൊണ്ടിരുന്നു അല്ലെ. അത് നമ്മൾ ഇരിക്കുന്ന തിയേറ്ററിന്റെ ബാക്കിൽ ഒരു ഒരു സ്ക്വയർ ഷേപ്പിലോട്ട് കുഞ്ഞു തുടങ്ങിയിട്ടായിരിക്കും, അതിക്കൂടെ ഇങ്ങനെ ഒരു ലൈറ്റ് ബീം ഓഫ് ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്ത് ഫ്രണ്ടിലുള്ള സ്ക്രീനിൽ ഇങ്ങനെ പതിയും അല്ലെ. ആ സമയത്ത് അവിടെ എന്താ പറയാ, അതിന്റെ ഫ്രണ്ടിൽ കൂടി നമ്മളുടെ ഈ റീല്, അതായത് ഫിലിമിന്റെ ഈ റീൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അതായത് വെറുതെ ഫോട്ടോസ് ആണ്, ആ ഓരോ റീലിനകത്തുമുള്ളത് ഫോട്ടോസ് ആണ്. ആ ഫോട്ടോസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോ നമുക്ക് എന്ത് തോന്നും, അതൊരു മൂവ്മെന്റ് ആയിട്ട് അനുഭവപ്പെടും. അതന്നെ ആ സംഭവം തന്നെ എക്സ്റേസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതിനെയാണ് ഫ്ലൂറോസ്കോപ്പി എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ അതുപോലെ ഒരുപാട് മെഷീൻസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിന്റെ ഇന്റേണൽ ഓർഗൻസിൽ ഉണ്ടാകുന്ന ഡിസീസസ് ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഭാഗം. അപ്പൊ അതിന് നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളെ സഹായിക്കാണ്ട് പറ്റൂല. ചില രോഗങ്ങൾ നമുക്ക് ഫിസിക്കൽ അപ്പിയറൻസിൽ മനസ്സിലാക്കാം, പക്ഷെ ചിലത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ചില രോഗങ്ങൾക്കിടെ ലക്ഷണം മാത്രം, ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ചില ആളുകൾക്ക് ഭയങ്കര തലവേദന, എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ടും എന്തൊക്കെ കാണിച്ചിട്ടും ഒന്നും മാറുന്നില്ല അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ സ്കാനിങ് ഒക്കെ ചെയ്യാൻ പറയും അല്ലെ, സിറ്റി സ്കാൻ ഒക്കെ ചെയ്യാൻ പറയും. കാരണം ഒരുപാട് മരുന്ന് കൊടുത്തു, എല്ലാ മരുന്നുകളും അവരെ അവർക്കറിയാവുന്ന രീതിയിലുള്ള തലവേദനകളുടെ മരുന്നുകൾ എല്ലാം പ്രൊവൈഡ് ചെയ്തു, പക്ഷെ എങ്കിലും തലവേദനയ്ക്ക് മാത്രം യാതൊരു കുറവുമില്ല, മരുന്ന് മാത്രം കുറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സിറ്റി സ്കാൻ എടുക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളാണെങ്കിൽ MRI സ്കാൻ എടുക്കും, ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ നമുക്ക് ചെയ്ത് നോക്കാം. അല്ലാണ്ട് വേറെ രോഗങ്ങളായിട്ട് ലാബ് ടെസ്റ്റുകളൊന്നും നടത്തിയിട്ടും ഒന്നും മനസ്സിലാകുന്നില്ല എങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള മെഷീൻസ് ഇഷ്ടംപോലെ ഉണ്ട്, എക്സ്റേ മെഷീൻ, അതിന്റെ പേര് പഠിച്ചു വയ്ക്കാം, സിറ്റി സ്കാൻ, MRI സ്കാൻ, ഇപ്പോൾ കാർഡിയോഗ്രാം ഹാർട്ടിന് വേണ്ടിയിട്ടാണ്, ഹാർട്ടിന്റെ എന്തെങ്കിലും ഇന്റേണൽ ഓർഗൻസിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഡയഗ്നോസിസ് ചെയ്യാനുള്ള ഒരു മെഷീനാണ്. പിന്നെ അൾട്രാസൗണ്ട് കളർ ഡോപ്ലറും അതും ഇതുപോലെ തന്നെ സ്കാനിങ് ഒരു രീതി തന്നെയാണ്, പക്ഷെ അത് ഇത്തിരി പെയിൻലെസ്സും അതുപോലെ എന്താ പറയാ, നമ്മുടെ ഈ എന്താ പറയാ, ചില ഈ സ്കാനിങ് ഒക്കെ നടത്തുമ്പോ ഈ ഇൻട്രാവേനി കൂടി ഇല്ലേ, നമ്മുടെ IV ഉപയോഗിച്ചിട്ട് ഈ വെയിന്റെ ഉള്ളിൽ പ്ലേസ് ചെയ്തിട്ടാണ് ഈ സാധനം ബ്രേക്സ് ഇങ്ങനെയൊക്കെ കടത്തി വിടുക. അപ്പൊ ഉണ്ടാകുന്ന ചില പെയിൻഫുൾ ആയിട്ടുള്ള ഇതൊക്കെ മാറ്റാൻ വേണ്ടിട്ട് ഒരു ഈസി മെത്തേഡ് അവര് ഡോക്ടേഴ്സ് ഇന്ന് ഹാൻഡിൽ ചെയ്യുന്നതാണ് അൾട്രാസൗണ്ട്. പെയിൻലെസ് ആയിട്ടുള്ള ഒരു ഡയഗ്നോസ്റ്റിക് രീതിയാണ് കേട്ടോ അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്. അത് അതുപോലെയുള്ള കാര്യങ്ങള് അതന്നെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഡയഗ്നോസിസ് ചെയ്യുന്നത് റേഡിയോളജി എന്ന് പറഞ്ഞ വിഭാഗത്തിലാണ്. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് റേഡിയോളജി. ലാബ്, ക്ലിനിക്കൽ ലാബും അതുപോലെ തന്നെ റേഡിയോളജിയും, അത് രണ്ടും ഡയഗ്നോസ്റ്റിക്, അതായത് നമ്മളുടെ രോഗം എന്താണെന്ന് കൺഫേം ചെയ്യാതെ എടുക്കാനുള്ള രണ്ട് ഉപാധികളാണ്, രണ്ട് രീതികളാണ്. അത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ സെൻട്രൽ സ്റ്റെറൈഡ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD. നമുക്ക് വലിയ ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. പഠിച്ചോ, ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ഞാനിപ്പോ അധികം പറയുന്നില്ല. ഓക്കെ, പഠിച്ചതാണല്ലോ. യെസ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഓൾ ദ എക്യുപ്മെന്റ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ സർജറീസ് ആൻഡ് അതർ പ്രൊസീജിയേഴ്സ് ഷുഡ് ബി സ്റ്റെറിലൈസ്ഡ് ഫ്രം ടൈം ടു ടൈം ടു അവോയ്ഡ് ഓർ ടു അവോയ്ഡ് ദ സ്പ്രെഡിങ് ഓഫ് ഡിസീസസ് ഇൻ ദ ഹോസ്പിറ്റൽ അല്ലെ. നമുക്കറിയാം ഹോസ്പിറ്റൽസിൽ പല എന്താ പറയാ, ഒരു ഒന്നോ രണ്ടോ ആളുകൾ ഉള്ള സ്ഥലമല്ല ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ, എത്രയും പെട്ടെന്നും എത്രയും ഫ്രീക്വന്റ് ആയിട്ടും രോഗങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു എന്താ പറയാ സ്ഥലമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. കാരണം ഒന്നാമത് അവിടെ വിളക്കുന്നതിൽ ഭൂരിഭാഗം ആളുകളും രോഗികളാണ്. രോഗികൾ എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ എന്താ പറയാ ഒരു ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ കുറവായിരുന്നു, പലതരത്തിലുള്ള രോഗമുള്ളതുകൊണ്ട് ഇമ്മ്യൂണിറ്റി പവർ
വളരെ കുറവായിരിക്കും. അപ്പൊ പല രോഗങ്ങളും പെട്ടെന്ന് ചേട്ടൻ പിടിക്കാനും സാധ്യതയാണ്. അതുകൊണ്ടുള്ള ഹോസ്പിറ്റൽസിൽ കിടക്കുന്ന ആളുകളെ അധികം നമുക്ക് സന്ദർശിക്കേണ്ട എന്ന് പറയാനുള്ള കാരണം, നമ്മൾ പുറത്തുനിന്നൊക്കെ അകത്തേക്ക് കയറി ചെല്ലുമ്പോ മറ്റ് പുറത്തുള്ള പല ഇതുമായിട്ട് എന്താ പറയാ, നമ്മള് കമ്മ്യൂണിക്കേഷൻ വന്നിട്ടാണ് നമ്മൾ ഇവരെ സന്ദർശിക്കുക. ഇപ്പൊ കൊച്ചുകുട്ടികളെ കുഞ്ഞുഭാഗങ്ങളൊക്കെ ജനിക്കുമ്പോ കാണാൻ പോയില്ലെങ്കിൽ അവരെന്ന് വിചാരിക്കും എന്നൊക്കെ വിചാരിക്കാറുണ്ട് അല്ലെ. നമ്മള് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിൽ പോയി അവിടെ നിന്ന് കാണുമെന്ന് വിചാരിക്കും അല്ലെ. വേറെ ഒന്നുമില്ല അത്രയൊന്നും. കാരണം അത് നമുക്കറിയാം, അവര് അമ്മയും കുഞ്ഞും ഒക്കെ ആ ഒരു കൊച്ചാണെങ്കിൽ നമ്മളുടെ ഭൂമിയിലേക്ക് വന്നിട്ട് അതിന്റെ ആ ഒരു ക്ലൈമറ്റ് കണ്ടീഷൻസിനും അതുപോലെ തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്കൊക്കെ കുറച്ച് എടുക്ക ആവാനായിട്ട് ഒരുപാട് ഒരു നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ആ കുട്ടി ഇങ്ങനെ വന്നേക്കണേ പുറത്തേക്ക് അല്ലെ. അപ്പൊ പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ പല ഓപ്പറേഷൻസ് കഴിഞ്ഞവരൊക്കെ ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നു കൊടുക്കും അല്ലെ, അധികം വിസിറ്റേഴ്സിനെ അനുവദിക്കരുത് അകത്ത് കയറാനായിട്ട്, ഇൻഫെക്റ്റഡ് ആകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. അപ്പൊ ഏറ്റവും കൂടുതൽ ഈ രോഗങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉള്ള സ്ഥലം ഹോസ്പിറ്റൽ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ദേ യൂസ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എക്യുപ്മെന്റ്സ് ഓർ ഇൻസ്ട്രുമെന്റ്സ് ഫോർ സർജറീസ് ആൻഡ് അതർ പ്രൊസീജിയേഴ്സ്. ഇപ്പൊ ഡ്രസ് ചെയ്യാൻ ഓപ്പറേഷൻസിന് പല എക്യുപ്മെന്റുകളൊക്കെ കുഞ്ഞു വലുതൊക്കെ ഉപയോഗിക്കുന്നത് അവര്. അപ്പോ ഇതൊക്കെ വെൻ ദേ ആർ യൂസിങ് ഇറ്റ് ഫോർ എനി പേഴ്സൺ ഇറ്റ് ഷുഡ് ബി സ്റ്റെറിലൈസ്ഡ് ആൻഡ് യൂസ്ഡ് ഫോർ അനദർ പേഷ്യന്റ്. ഒരു പേഷ്യന്റിന് വേണ്ടി അതൊക്കെ എടുത്ത് ഉപയോഗിച്ചു, ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു, എന്നാൽ അടുത്തൊരു ഓപ്പറേഷൻ കൂടി ഉണ്ട്, അതുകൂടി കഴിഞ്ഞിട്ട് ഇതിനെ സ്റ്റെറിലൈസ് ചെയ്താൽ മതി അല്ലെങ്കിൽ വൃത്തിയാക്കിയാൽ മതി എന്നാണോ? അങ്ങനെയല്ല. ചിലപ്പോ ഈ ആദ്യം കഴിഞ്ഞ രോഗിക്ക് ചിലപ്പോ ഇൻഫെക്റ്റഡ് ആകാവുന്ന ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വല്ല ഡിസീസസും ആയിരുന്നു എങ്കിൽ നമ്മൾ അതേ ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിച്ച് മറ്റൊരാൾക്ക് അത്തരം ഇൻസ്ട്രുമെന്റുകൾ വീണ്ടും ഉപയോഗിക്കേണ്ടി വന്നാൽ ഇല്ലാത്ത രോഗവും കൂടെ അയാൾക്ക് പോകേണ്ടി വരും ഇല്ലേ. അപ്പൊ ആ ഒരു രോഗം കൂടി അയാൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ ഒത്തിരി കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതകളുണ്ട്. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഓൾ ദ എക്യുപ്മെന്റ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ദ ഹോസ്പിറ്റൽസ്, ഈ ഹോസ്പിറ്റൽസിൽ പല രീതിയിലുള്ള സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, സർജറീസിന്റെ പ്രൊസീജിയേഴ്സിന് ഒക്കെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഫ്രം ടൈം ടു ടൈം ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ഓൾസോ ഷുഡ് ബി സ്റ്റെറിലൈസ്ഡ്. എപ്പോഴും അത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കണം, സ്റ്റെറിലൈസ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അത് ഡിസീസസ് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഹെൽപ്പ് ചെയ്യാതിരിക്കണമെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കാം. ആൻഡ് വൈൽ ഡീലിംഗ് വിത്ത് ഓർ ഹാൻഡ്ലിംഗ് ദിസ് എക്യുപ്മെന്റ്സ് ദേ ഹാവ് ടു ഫോളോ സ്ട്രിക്ട് പ്രൊസീജിയേഴ്സ്. അതായത് ഈ പറയുന്ന എക്യുപ്മെന്റുകളും ഇൻസ്ട്രുമെന്റുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്ന സമയത്തെ ആ സാധനം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ഹാൻഡിൽ ചെയ്യേണ്ടത്. ഇപ്പൊ ഏതെങ്കിലുമൊക്കെ എക്യുപ്മെന്റ് എടുത്തിട്ട് തോന്നിയ പോലെയൊക്കെ അഴിച്ച് അതിന്റെ എന്താ പറയാ, അതും ഇതൊക്കെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റില്ല. ഏത് രീതിയിലാണോ ആ എക്യുപ്മെന്റ് ഉള്ളത് അതിന്റെ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ നമ്മള് ചില ഗ്ലാസ് യൂട്ടൻസിൽസ് ഒക്കെ ഇല്ലേ, ഗ്ലാസ് അതായത് ചില്ല് പാത്രങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തൊക്കെ വരുമ്പോഴില്ലേ അതിന്റെ പുറത്ത് കവറിൽ എഴുതിയിരിക്കുന്നതാണോ അല്ലെ, ഹാൻഡിൽ വിത്ത് കെയർ ഗ്ലാസ് ഐറ്റംസ് ഇൻസൈഡ് അല്ലെ. അല്ലെങ്കിൽ എന്താ പറയാ, ഈ പറയാ അതെ നമ്മളുടെ ഇത്തരം സാധനങ്ങളുടെയൊക്കെ കവറിന്റെ പുറത്ത് അങ്ങനെ നമ്മളോട് വളരെ ഹാൻഡിൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. കാരണം ഇതിന്റെ ഉള്ളിലുള്ളത് പൊട്ടുന്ന അല്ലെങ്കിൽ തകര അങ്ങനെയുള്ള പാത്രങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങളാണ് വസ്തുക്കളാണ് എന്ന് അതില് പുറത്തിങ്ങനെ ഒരു ഒരു പ്രിക്കോഷൻ പോലെ നമുക്ക് ഒരു നോട്ട് തരാറുണ്ട്. അതുപോലെ ഈ പറയുന്ന സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം തന്നെ സ്റ്റെറിലൈസേഷന് വേണ്ടി കൊടുക്കുന്ന സമയത്ത് അവരത് ഹാൻഡിൽ ചെയ്യുമ്പോൾ സി എസ് എസ് ടി അതായത് ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് അതെങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായ രീതിയിൽ അതിന്റെ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ, ഈ പറയുന്ന സാധനമൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഇൻസ്ട്രുമെന്റുകളെ സംബന്ധിക്കുന്ന ചില വിവരങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയോ അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയോ മാത്രം അതിനെ ഹാൻഡിൽ ചെയ്യുക. കാരണം ബിക്കോസ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെ നമ്മളതൊക്കെ നശിപ്പിച്ച് കളഞ്ഞു വേറെ ഒക്കെ പിന്നെ പുതിയത് വാങ്ങിക്കുമ്പോ ഹോസ്പിറ്റലിന്റെ ഡെവലപ്മെന്റ് മാത്രം ആഗ്രഹിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അത് സംഭവിക്കുമോ ഇല്ല. അപ്പൊ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞേക്കാൻ അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. This department is in charge of keeping the hospital neat and clean. എപ്പോഴും ഹോസ്പിറ്റലിന്റെ പരിസരവും ചുറ്റുപാടും ഹോസ്പിറ്റലിന്റെ അകത്തും പുറത്തൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഹൗസ് കീപ്പിംഗ്. എപ്പോഴും അല്ലെ കാണുമ്പോ തന്നെ ഒരു നല്ല അപ്പിയറൻസ് ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് വരാന്തേലേക്ക് കയറുമ്പോ തന്നെ അതൊരു ഹോസ്പിറ്റൽ ആണ് എന്നുള്ളൊരു ഫീലിംഗ് കൊടുക്കുന്നു. ഇന്നത്തെ പല ഹോസ്പിറ്റൽസും അങ്ങനെയായി മാറിക്കഴിഞ്ഞു. മൾട്ടി സ്റ്റോറീഡ് ആയിട്ടുള്ള വലിയ വലിയ ബിൽഡിങ്സ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലൊക്കെ നമുക്ക് കയറി കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിലാണ് കയറുന്നത് എന്നുള്ള ഫീൽ കിട്ടില്ലേ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഇന്ന് ഓരോന്നിനും ഡിപ്പാർട്ട്മെന്റുകളാണ്, ഓരോ കാര്യങ്ങൾക്കും ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. പണ്ടൊക്കെ ഇത്രയും പോപ്പുലർ ആയിരുന്നു ഈ പറയുന്ന മേഖലകളൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഇല്ല, ഇല്ല എന്ന് തന്നെ പറയാം. കാരണം പണ്ടൊക്കെ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഗേറ്റിന്റെ അവിടെ ചെന്ന ഹോസ്പിറ്റലിന്റെ മെഡിസിൻസിനൊക്കെ വേണം നമുക്ക് ഇതുവരെ വരും അല്ലെ, നമുക്ക് എന്തൊക്കെയോ ഒരു ഫീലിംഗ് വരും.
ഒരു പേടി വരും അല്ലെ, ഒക്കെ ഉണ്ട്. പക്ഷെ ഇന്നത്തെ ഹോസ്പിറ്റലുകൾ തുറന്ന് കേറി നോക്കിയാൽ അത്രയും ഒരു ഫീലിംഗ് ഇല്ല. കാരണം നമുക്ക് ഏതോ ഒരു ഒരു വലിയ ഒരു മൾട്ടി നാഷണൽ ഒരു റെസ്റ്റോറന്റിലോ അങ്ങനെയൊക്കെ കയറിയ പോലെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. കാരണം എല്ലാം തന്നെ അതിന്റെ ഉള്ളിലുണ്ട്. വേറെ കൊണ്ട് പോകണം, ഫുഡ് കോർട്ട് വരെയുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട് അല്ലെ. അപ്പൊ അത്തരം സജ്ജീകരണങ്ങളോട് കൂടി ആധുനികമായിട്ടുള്ള ഒത്തിരി മോഡേൺ എക്യുപ്മെന്റുകളും ടെക്നോളജീസ് ഒക്കെ കൊണ്ടുവന്നേക്കുന്നത് കൊണ്ട് എല്ലാത്തിനും, പിന്നെ മാത്രമല്ല ഇതിലെ എല്ലാ ഫീൽഡിലും എല്ലായിടത്തും ജോലിക്കാരായി, എല്ലായിടത്തും ജോലിക്കാരാണ്. ഈ ഹൗസ് കീപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കേണ്ടി വരും പണ്ടൊക്കെ. അതായത് എപ്പോഴൊക്കെ നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ എന്തെങ്കിലും ചുറ്റുപാടുകളൊക്കെ അൺഡേർട്ടി ഡേർട്ടി ആയിട്ടൊക്കെ കാണുന്ന അൺടൈഡി ആയിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ അപ്പൊ തന്നെ ആളുകളെ വിളിച്ചുകൊണ്ടൊന്ന് ക്ലീൻ ചെയ്യിപ്പിക്കുക. പെട്ടെന്ന് തന്നെ വാക്വം ക്ലീനേഴ്സ് ഒക്കെ കൊണ്ടുവന്ന് എപ്പോഴും ഒരു വാക്വം ക്ലീനറുമായിട്ട് ആൾക്കാർ നിർത്തുന്നത് നമ്മൾ കാണാം അല്ലെ. വലിയ എന്താ പറയാ, നമ്മുടെ മാളുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന പോലെ ഇന്ന് ഹോസ്പിറ്റൽസിലും അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞു. കാരണം സ്പില്ലേജ് ഒക്കെ വീണ് കടന്നു കഴിഞ്ഞാൽ ആളുകളൊക്കെ നടക്കുമ്പോ ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് തെങ്ങിന് അടിച്ചൊക്കെ വീഴാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതിനൊന്നും വഴിയൊരുക്കാതെ എപ്പോഴും വീട്ടാലെ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി. ആൻഡ് ദേ ആർ ഓൾസോ റെസ്പോൺസിബിൾ ഫോർ റിമൂവിങ് ദ ലോണ്ടറീസ്, അതായത് എല്ലാ മുറികളൊക്കെ ക്ലീൻ ചെയ്ത് അവിടുത്തെ പേഷ്യൻസ് ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റുകൾ, പില്ലോ കവേഴ്സ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് ലോണ്ടറിയിലെ ഏൽപ്പിക്കണം ഇവര്. അതും അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ലോണ്ടറിക്കാർക്ക് കൊടുക്കുക, അത് വാഷ് ചെയ്യേണ്ടവർക്ക് അവരുടെ കയ്യിലേക്ക് എത്തിക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ഡിസ്പോസ് ദ വേസ്റ്റ്. നമുക്കറിയാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വേസ്റ്റ് ഉണ്ടാകും അല്ലെ. നമ്മുടെ വീടുകളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാറില്ലേ, വൺസ് ഇൻ എ വീക്ക് എങ്കിലും നമ്മൾ ഡീപ് ക്ലീനിങ് നടത്തും നമ്മുടെ വീടുകൾ അല്ലെ. ആഴ്ചയിൽ ഒരിക്കലും മാത്രമേ ഡീപ് ക്ലീനിങ് നമുക്ക് സമയമുള്ളൂ. ബാക്കിയുള്ള ദിവസമൊക്കെ വെറുതെ ആ കാണുന്ന ഭാഗത്തൊക്കെ വല്ലതും കിടക്കണമെങ്കിൽ ഒരു ഒരു ചുരുട്ട് ഇങ്ങനെ അവർ തുടരുന്നത് ഈ അറ്റത്ത് നിന്ന് അവർ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവസാനിക്കുന്നത് എൻഡിങ്ങിന്റെ സ്ഥലത്താണ്, അവിടെ വളർന്ന് നിർത്തും, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഡീപ് ക്ലീനിങ്ങിനൊന്നും സമയമില്ല. അപ്പൊ വൺസ് ഇൻ എ വീക്ക് എങ്കിലും നമ്മൾ ഡീപ് ക്ലീനിങ് നടത്തും. അപ്പൊ നമുക്കറിയാം എത്രത്തോളം അഴുക്കും ഇതൊക്കെ നമ്മുടെ വീടിനകത്ത് ഉണ്ടെന്ന് അല്ലെ. അതൊക്കെ കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്പോസ് ചെയ്യും. എങ്ങനെയാണോ നമ്മുടെ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിലും ക്ലീനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ്. ആൻഡ് ദ വേസ്റ്റ് ഷുഡ് ബി ഡിസ്പോസ്ഡ് അക്കോർഡിംഗ് ടു ദ സ്ട്രിക്ട് ഹോസ്പിറ്റൽ ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്. ഹോസ്പിറ്റലിന്റെ വേസ്റ്റ് ഇപ്പൊ എങ്ങനെയാണോ ഡിസ്പോസ് ചെയ്യേണ്ടത് അതിന്റെ ചില നിയമങ്ങളൊക്കെ ഹോസ്പിറ്റലിലുണ്ട്, അവരുടെ നിയമാവലിയിലുണ്ട്. ആ രീതിക്ക് അനുസരിച്ച് മാത്രം വെല്ലോടത്തൊക്കെ വലിച്ചു വാരി കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിന്റെ വേസ്റ്റ് ആണ്, അത്ര നല്ല സാധനങ്ങളായിരിക്കില്ല വേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. അതുകൊണ്ട് ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളില് എവിടെയെങ്കിലും പുറത്ത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇട്ടാൽ അവിടെ ചില കാക്കിയോ കോഴിയോ അങ്ങനെയുള്ള ജീവികളൊക്കെ പറന്നു വരുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ വന്ന് എന്ത് ചെയ്യാം, ഇതൊക്കെ വലിച്ചു വാരിയൊക്കെ അങ്ങോട്ട് കൊണ്ടൊക്കെ വലിച്ചു വാരി കൊണ്ടുപോയി ഇടാം, കൊത്തി കൊണ്ടുപോയി അവരുടെയൊക്കെ ഇടാം. അത് ഗുണത്തേക്കാണ് അത് ദോഷമായിരിക്കും ഉണ്ടാക്കുക അല്ലെ. അപ്പൊ അത് ഹാൻഡിൽ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. ഡിസ്പോസ് ചെയ്യുന്നത് സ്ട്രിക്ട് പ്രൊസീജിയേഴ്സ് ഒക്കെ ഹോസ്പിറ്റലിൽ തന്നെ ഫോളോ ചെയ്തിട്ടായിരിക്കണം. അതിനെയാണ് നമ്മള് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? ഹൗസ് കീപ്പിംഗ് മനസ്സിലായോ? ഇല്ലേ? നോ റിപ്ലൈ. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് കാറ്ററിംഗ് ആണ് അടുത്തത്. നമുക്ക് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്. ദിസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ്സ് ഫുഡ് സർവീസസ് ടു ദ ഇൻപേഷ്യൻസ്, ഫാമിലി മെമ്പേഴ്സ്, സ്റ്റാഫ്, അങ്ങനെ ആർക്കൊക്കെയാണോ ആവശ്യമുള്ളത് അവർക്കൊക്കെ ഫുഡ് കൊടുക്കുക എന്നുള്ളത് ആണ് നമ്മളുടെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി. എന്ന് വെച്ചാൽ ഇവരാണോ പോയി ഫുഡ് ഉണ്ടാകണ്ടേ? അല്ല, തീർച്ചയായിട്ടല്ല. ഫുഡ് കിച്ചണിൽ ഉണ്ടാക്കിക്കോളും, ക്യാൻറ്റീനില്. ആ ക്യാൻറ്റീനിൽ ഉണ്ടാക്കുന്ന ഫുഡ് അത് ഇറ്റ് ഷുഡ് ബി അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷണൽ മെനു പ്രൊവൈഡഡ് ബൈ ദ ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ്, അതായത് പോഷണ സംബന്ധമായിട്ടുള്ള ഭക്ഷണമൊക്കെ ആളുകൾക്ക് കൊടുക്കണം. കാരണം രോഗികളല്ലേ, അപ്പൊ അവർക്ക് ഒത്തിരി പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളത് അല്ലാണ്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ വാരിക്കൂട്ടി കുറച്ചൊക്കെ എല്ലാം കൊടുക്കുക അല്ലെ. ക്യാൻറ്റീനിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് പ്രോട്ടീൻ നറിഷ്ഡ് ആയിട്ടുള്ള ഫുഡുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് വേണ്ടിട്ട് അവർക്ക് ഒരു ന്യൂട്രീഷൻ മെനു ഉണ്ട്. മെനു, ആ മെനു അക്കോർഡൻസ് ആണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് എൻഷുവർ ചെയ്യണം ആര്, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. അവിടെ ഉണ്ടാക്കുന്ന ഫുഡ് ആ രീതിയിലാണ്, അങ്ങനെയുള്ള ന്യൂട്രീഷൻ മെനു അനുസരിച്ച് തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. ആൻഡ് ഓൾസോ അവിടെയുള്ള പേഴ്സണൽസിന്, അതായത് അവിടെ ജോലി ചെയ്യുന്നവർക്ക്, ക്യാൻറ്റീനിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് അവരുമായിട്ടൊരു ക്ലോസ് ടച്ച് വേണം ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്. കാരണം അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് ടീച്ചിങ്സ് ഒക്കെ കൊടുക്കാറുണ്ടാകും. ഇങ്ങനെ ഫുഡ് ഇങ്ങനെയാണ്, അങ്ങനെയാണ്, അങ്ങനെ കൊടുക്കണം, ഇങ്ങനെ കൊടുക്കണം എന്നൊക്കെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഇടയ്ക്കിടയ്ക്ക് ദേ മസ്റ്റ് ഹാവ് സൂപ്പർവൈസ്ഡ്. അവിടെയുള്ള എല്ലാ സ്റ്റാഫിനെയും എന്ത് ചെയ്യണം, സൂപ്പർവൈസ് ചെയ്യണം. അവര് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ചിട്ടും അവരുടെ ഹൈജീനിക്കിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും അവരുടെ ഡെലിവറി ഓഫ് ഫുഡിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് സൂപ്പർവൈസ് ചെയ്യാം.
അതായത് കൊടുക്കുന്ന ആൾ, ഇപ്പൊ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഇടം, ഫുഡ് അങ്ങോട്ട് കൊണ്ടു കൊടുത്താൽ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടിയാ പോലെ ഭക്ഷണം നേരം നിങ്ങൾ തന്നേക്കാം എന്ന് പറയുന്നതിൽ ശരിയല്ലല്ലോ. ആ ഉണ്ടാക്കുന്ന സ്ഥലം, ആ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലം, ഇറ്റ് ഷുഡ് ബി ഹൈജീനിക് അല്ലെ, നീറ്റ് ആൻഡ് ക്ലീൻ, വളരെ ഹൈജീനിക് ആയിരിക്കണം. അവിടെ കൊണ്ടുപോയിട്ട് ആ ഫുഡ് ഉണ്ടാക്കിയ സ്ഥലം ഒന്ന് കണ്ടാൽ കൊള്ളായിരുന്നു, എന്നിട്ട് വേണം ഈ ഫുഡ് കഴിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മള് റെസ്റ്റോറന്റുകളുടെ ഫുഡ് ഫുഡ് ഒഴിവാക്കേണ്ടി വരും അല്ലേ. പുറത്തൊക്കെ പോയി നമ്മൾ ഫുഡ് കഴിക്കാറുണ്ടല്ലേ, വല്ലപ്പോഴൊക്കെ ആണെങ്കിലും കഴിക്കില്ലേ. ഇപ്പൊ ദൂരൊക്കെ ഇവലെ ഒക്കെ ട്രിപ്പൊക്കെ പോയി കഴിയുമ്പോ എല്ലാ നേരത്തേക്കുള്ള ഫുഡ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. ചിലപ്പോ ഉണ്ടോ നേരത്തേക്ക് കൊണ്ടേ കൊണ്ടുപോകും, അത് കഴിഞ്ഞ് പിന്നെ പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും. അപ്പൊ ആ കഴിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ കിച്ചൺ ഒന്നും ചിലപ്പോ കാണാൻ പോകാറില്ല. അത് കാണാൻ പോയാൽ ചിലപ്പോ കഴിക്കാൻ പറ്റില്ല, വിശപ്പ് മാറിയാകുമ്പോ പിന്നെ അല്ലെ. പക്ഷെ അപ്പൊ ഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം ഹോസ്പിറ്റൽസിൽ. പക്ഷെ അത് നന്നായി ശ്രദ്ധിക്കണം, ഹൈജീനിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാക്കിയ ഫുഡാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഡെലിവറി ചെയ്യുന്ന ആളും അത് എന്താ പറയാ, കൊണ്ടുപോകുന്ന പാത്രങ്ങൾ വെസൽസ് എന്തൊക്കെയാണോ അത് സപ്ലൈ ചെയ്യുന്ന ആ സാധനം കണ്ടെയ്നേഴ്സും അതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം എന്ത് ചെയ്യാനായിട്ട്, ഫുഡ് സപ്ലൈ ചെയ്യാനായിട്ട്. അതാണ് ആരുടെ ഡ്യൂട്ടി, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ. അവരതൊക്കെ എൻഷുവർ ചെയ്യണം അതൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഒക്കെ. ന്യൂട്രീഷൻ മെനു പ്രകാരമാണ്, ഹൈജീനിക് അറ്റ്മോസ്ഫിയറിലാണ്, സ്റ്റാഫ്സ് ഒക്കെ വളരെ കൃത്യമായിട്ടും ഹൈജീനിക് ആയിട്ടുമാണ് നിൽക്കുന്ന ഉണ്ടാക്കുന്ന ആൾക്കാരും കുറച്ച് വൃത്തിയുള്ളവരായിരിക്കണം. എന്ന് വെച്ചാൽ അവര് നമ്മള് ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോഴും അത് കുറച്ച് ഹൈജീനിക് ആയിട്ടുള്ള ഒരു എന്താ പറയാ രീതിയിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അതായത് അതിന് വേണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ്സും അവരോടുള്ള ചില കമ്മ്യൂണിക്കേഷൻസും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് യെസ്. നെക്സ്റ്റ് വൺ മെഡിക്കൽ സോഷ്യൽ വർക്ക് ആണ്. മെഡിക്കൽ സോഷ്യൽ വർക്ക്, MSW എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്താണ് ഈ മെഡിക്കൽ സോഷ്യൽ വർക്കുകാർക്ക് എന്താണ് ഹോസ്പിറ്റലിലെ കാര്യം നമ്മൾ വിചാരിക്കും. സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, സാമൂഹ്യ സേവനം എന്ന് കേട്ടല്ലേ. സാമൂഹ്യ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഉണ്ടല്ലേ നമ്മുടെ നാട്ടിലൊക്കെ. പലരും എന്തെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ആരാണോ എന്താണോ എന്നൊന്നും നോക്കാതെ കയറി അങ്ങോട്ട് ഇടപെടും അല്ലേ. അത് കുറെയൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആണ്, കാരണം നമ്മളുടെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ കൂടെ തന്നെ പറ്റിയില്ലെങ്കിൽ ഇത്തരം സോഷ്യൽ ഹെൽപ്പ് നമുക്ക് കിട്ടുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് അല്ലെ. അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിനകത്തുമുണ്ട് ഇത്തരം സോഷ്യൽ വർക്ക്. അപ്പൊ ഇവരെന്തിനാ ഹോസ്പിറ്റൽസിൽ ഈ സോഷ്യൽ വർക്കുകാർ എന്തിനാ അകത്ത് കയറിയേക്കണേ ഹോസ്പിറ്റൽസിന്റെ? തീർച്ചയായിട്ടും ആവശ്യമുള്ള കാര്യം തന്നെയാണ്. നമുക്കറിയാം, വി ആർ ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ, നമുക്ക് ഇത്ര ഗാർഡ് ടു എനി ഡിസീസ്, നമുക്ക് എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഹോസ്പിറ്റൽസിലേക്ക് പോവുക. ആൻഡ് ദോസ് ഹു ആർ കമ്മിങ് ടു ദ ഹോസ്പിറ്റൽ വിത്ത് എനി ഡിസീസ്, അത് ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യന്റ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് റിലേറ്റീവ്സ് ഒക്കെ ആയിരിക്കും ചിലപ്പോ പേഷ്യന്റിനെയും കൊണ്ടുവരാം. ദേ ഫേസ് എ റേഞ്ച് ഓഫ് എ വൈഡ് റേഞ്ച് ഓഫ് സൈക്കോ സോഷ്യൽ ഇഷ്യൂസ് ഓർ സ്ട്രെസ്സസ് റിലേറ്റിംഗ് ഓർ കോപ്പിംഗ് വിത്ത് ദെയർ ഇല്ലസ് ആൻഡ് മെയിന്റനൻസ് ഓഫ് ദെയർ ഹെൽത്ത്. അതായത് ഈ രോഗവുമായിട്ട് വരിക അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഹോസ്പിറ്റൽസിലേക്ക് വരുമ്പോ പല ഒരുപാട് ആളുകള് ഒരുപാട് എന്താ പറയാ സൈക്കോ സോഷ്യൽ മാനസിക സാമൂഹിക പ്രശ്നങ്ങൾ നേടുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്, നേരിടുന്നവര് ഫേസ് ചെയ്യുന്നവര്. എന്ന് വെച്ചാൽ കുറെ സ്ട്രെസ്സുമായിട്ട് വരുന്നവരുണ്ട്. അപ്പൊ സ്ട്രെസ്സുമായിട്ട് വരുന്നത് എന്ത് സ്ട്രെസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്? ഫാമിലിയുടെ സ്ട്രെസ് ആണ് ഉദ്ദേശിക്കുന്നത്? അല്ല, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ ചില ആളുകള് വേറെ പർട്ടിക്കുലർ സിറ്റുവേഷനിലാണ് അവര്. എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽസിൽ വന്നു എന്താ ചെയ്യേണ്ടേ, എന്ത് ഒരു ചിലപ്പോ ഒരു ചോദ്യചിഹ്നം പറയുന്നത് നിൽക്കും. ചിലപ്പോ ചില പെട്ടെന്ന് വരുമ്പോഴായിരിക്കും ആ ഇത് ഭയങ്കര പെട്ടെന്ന് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യമാണ്, എന്തെങ്കിലും ഒരു സർജറി ചെയ്യണം പെട്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അത് താങ്ങാൻ എല്ലാവർക്കും ഒരുപോലെ കഴിയുമെന്ന് പറയാൻ പറ്റില്ല അല്ലെ. ചില ആളുകൾ മെന്റലി അവർ സ്ട്രോങ് അല്ലായിരിക്കും, ചില കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർ ഭയങ്കര സ്ട്രെസ് ഫീൽ ചെയ്യും അല്ലെ. അപ്പൊ രോഗത്തെക്കാളും ഒരു വലിയ എന്താ പറയാ മാനസിക ബുദ്ധിമുട്ടും അവര് ഫേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതായത് നമ്മുടെ ഹോസ്പിറ്റൽസിൽ രോഗമായിട്ട് വരുന്ന ആളുകൾക്ക് ഫിനാൻഷ്യൽ ആയിട്ടോ അല്ലെങ്കിൽ ഇത്ര മാനസികപരമായിട്ടോ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ അതിന് ഒരു സൊല്യൂഷൻ കൊടുക്കുക, അവരെ ഒന്ന് ആശ്വസിപ്പിക്കുക, അങ്ങനെയുള്ള ചില സേവനങ്ങൾ നൽകുന്ന വിഭാഗമാണ് നമ്മുടെ മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞത് എന്താണെന്ന്? എല്ലാവരും ഒരുപോലെയല്ല. എന്താ ചിലർക്ക് എന്ത് വന്നു കഴിഞ്ഞാൽ ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്, എന്ത് രോഗമായിക്കോട്ടെ ഞാൻ അത് എനിക്ക് ഒട്ടും തന്നെ ധൈര്യമൊന്നും ചോർന്ന് പോകില്ല. ചിലരോട് അത് പറഞ്ഞു കഴിയുമ്പോ അവർക്ക് ഓക്കെ ആണ്, അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ആളുകളും ധൈര്യമുണ്ട്, എന്ത് കാര്യവും നമുക്ക് ചെയ്യാൻ നമുക്ക് തന്നെ പറ്റും എന്ന് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ മെജോറിറ്റി ആളുകൾ, അത് വളരെ കുറച്ച് ആൾക്കാർ ആ വിഭാഗത്തിൽ വരുന്നുള്ളൂ. നമ്മൾ പറഞ്ഞു നടക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനും ധൈര്യമൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുമ്പോഴേ
അവിടെ നമുക്കുള്ള നൈവേദ്യം ഇങ്ങനെ വെച്ച് നോക്കുന്നു അല്ലെ, എല്ലാവരുടെ അറിയാം ഇങ്ങനെ ചൂത് പോലെ ബലൂൺ കാറ്റൂതി വിട്ടതുപോലെ ആകും ഇല്ലേ. അപ്പൊ നമുക്ക് എന്താ അയ്യോ നമ്മൾ എന്താ ചെയ്യുക, അപ്പൊ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും അസുഖം വന്നു അപ്പൊ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഇന്നതാണ് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ അല്ലെ. അപ്പൊ അത്തരം ആളുകൾ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ട് അതുപോലെയുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ട് നിൽക്കുന്ന ആളുകളെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാധാന്യം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്, അതാണ് മെഡിക്കൽ ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ തന്നെയുണ്ട് ഹോസ്പിറ്റൽസില് എന്ത് ചെയ്യാനായിട്ട്, ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്കുണ്ടാകുന്ന അത്തരം പ്രോബ്ലംസ്, സൈക്കോ സോഷ്യൽ പ്രോബ്ലംസ്, ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ടു ദാറ്റ് പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്. ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഷെയർ ചെയ്ത് ദേ വിൽ ഗിവ് സം സൊല്യൂഷൻസ്, അവർ അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തി. ഇപ്പൊ കുറെ എന്താ പറയാ, എത്രയും പെട്ടെന്ന് ഇത്ര ബോട്ടിൽ ബ്ലഡ് വേണം എന്നൊക്കെ അങ്ങനെ പറയാമെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ട് ആളുകളെ കണ്ടെത്തുക, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഹെൽപ്പ് പോലെ ചെയ്തു തരുന്നത്. ഇന്ന് ഇത് തന്നെ പഠിക്കുന്ന ഒരു കോഴ്സ് തന്നെ ഉണ്ട് മെഡിക്കൽ സോഷ്യൽ വർക്ക്, പുറത്തൊക്കെ ഭയങ്കര സ്കോപ്പാണ്. കാരണം ഇത്തരം ഇഷ്യൂസുമായിട്ട് ഒരുപാട് ആളുകൾ ഹോസ്പിറ്റൽസിലുണ്ട്. നമ്മള് ആളുകളെ കാണുമ്പോ നമുക്ക് ഒരാളെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക, ഒരു ആളുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ആളുടെ മാനസികമായിട്ടുള്ള വികാരങ്ങളോ വിചാരങ്ങളോ ഒന്നും നമ്മളുടെ മനസ്സിലേക്ക് കയറില്ല. ഒരാളെ അറിയണമെങ്കിൽ അവരുമായിട്ട് പല കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അവരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മുഖത്തൊരു ചിരിയുമായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാവരും ഒരു പ്രശ്നവും ഇല്ലാത്തവരാണ് നമ്മൾ വിചാരിക്കേണ്ട അല്ലെ. എല്ലാവർക്കും അവരവരുടേതായ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു മനുഷ്യന് ഒരു സ്വന്തം ഒരു ചെറിയ നിസ്സാരമായിട്ടുള്ള കാര്യം പോലും അത് നമുക്ക് നമ്മളെ കൊണ്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, എന്തെങ്കിലും രോഗവുമായിട്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അവർക്ക് എന്തെങ്കിലും രോഗമായിട്ട് ഹോസ്പിറ്റൽസിൽ ചെല്ലുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അല്ലെ, അതൊരു ഭയങ്കര പ്രശ്നം തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും അത് ചിലപ്പോ ധൈര്യത്തോടെ നേരിടാനായിട്ട് സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ളവരേക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. അങ്ങനെ ഉണ്ടാകുന്ന അങ്ങനെ ഫേസ് ചെയ്യുന്ന ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ പേഷ്യൻസ് ആയിക്കോട്ടെ, അവർക്കൊക്കെ അവര് എന്താ പറയുക, ഒരു സഹായം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ആൻഡ് ഓൾസോ നൗ ഇവര് എന്താ പറയുക, ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ ഡോക്ടേഴ്സ് ആൻഡ് ദ ഫാമിലി മെമ്പേഴ്സ് ഓർ ദ പേഷ്യൻസ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ബ്രിഡ്ജ് പോലെ, ഒരു പാലം പോലെ, ഫാമിലി മെമ്പേഴ്സും ഡോക്ടേഴ്സും ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു പാലം പോലെയൊക്കെ ഇവര് എന്ത് ചെയ്യുന്നുണ്ട്, ബിഹേവ് ചെയ്യുന്നുണ്ട് ആയിരത്തൊക്കെ മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിൽ പെട്ടവര്. ഓക്കെ, ഇന്ന് പുറത്ത് അത് ഭയങ്കര സ്കോപ്പാണ്. ആളുകൾ ഈ ഒരു കോഴ്സ്, ഒരു എന്താ പറയാ, 1 ഇയർ കോഴ്സ് ഒക്കെ പഠിച്ചിട്ട് ഇതിന്റെ PG ഒക്കെ ചെയ്യാനായിട്ട് പുറത്തൊക്കെ പോയിട്ടൊക്കെ ഇതുപോലെയുള്ള ഹോസ്പിറ്റൽസില് നഴ്സിംഗ് ഹോമുകളിലൊക്കെ MSW ചെയ്യുന്ന ആളുകളുണ്ട്. ആ വർക്ക് ചെയ്യുന്ന എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്തി കൊടുക്കാൻ, അവരെ മാനസികമായിട്ട് അവരെ സ്ട്രോങ് ആക്കാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉള്ള വിഭാഗം. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? MSW കിട്ടിയോ? Yes, next one, physiotherapy. Physiotherapy ആണ്. It works closely with the orthopedics department. നമുക്കറിയാം ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ലിങ്ക് ആയിട്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിയോതെറാപ്പി. ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്തിന്റെയാ? മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റം അല്ലെ, നമ്മുടെ അസ്ഥി, ബോൺസ്, മസിൽസ്, അതുമായിട്ടൊക്കെ ജോയിന്റ് അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഓർത്തോപെഡിക്സ്. അതിനോട് ലിങ്ക് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിയോതെറാപ്പി. അപ്പൊ എങ്ങനെയായിരിക്കും? നമുക്കറിയാം ബോൺസിനും മസിൽസിനൊക്കെ അതൊക്കെയാണ് നമ്മളെ സ്ട്രെങ്ത് ആയിട്ട് നിൽക്കാനായിട്ട്, നമുക്ക് നമ്മുടെ കാലുകളിൽ ഉറച്ചു നിൽക്കാൻ, നമ്മുടെ കൈകൾ കൊണ്ട് എന്തെങ്കിലും ഒക്കെ എടുത്ത് പൊക്കാൻ, കൈയൊക്കെ ഉയർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ, സ്വയം അതിങ്ങനെ തന്നെ പൊങ്ങിപ്പോ. ഇപ്പൊ മുകളിൽ ഇരിക്കുന്ന സാധനം നമ്മൾ എടുക്കണമെങ്കിൽ ഇങ്ങോട്ട് താഴെവാ, ഇങ്ങോട്ട് എടുക്കട്ടെ എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല, നമ്മളതിനെ കൈ ഹാൻഡ് എത്തിച്ച് പിടിക്കാനായിട്ട് നോക്കണം. അപ്പൊ നമ്മുടെ കൈ താനെ പൊങ്ങിപ്പോ. മുകളിൽ ഇരിക്കുന്ന സാധനം എടുത്തിട്ട് നമുക്ക് ഇപ്പൊ ക്ലാസ്സിലൊക്കെ പോരാൻ അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകാൻ നേരത്തെ നമ്മൾ പല സാധനത്തെ നമ്മുടെ മുകളിലൊക്കെ ഇരിക്കുന്നത് അതൊക്കെ നമ്മൾ എടുക്കണമെങ്കിൽ നമ്മുടെ കൈ ആ പുകത്തിലാണെങ്കിൽ തന്നെ പൊങ്ങിപ്പോകും. പക്ഷെ ചില ആളുകൾക്ക് അതങ്ങനെ ഉയർത്താൻ പറ്റുന്നില്ല സ്വന്തമായിട്ട്, ബിക്കോസ് അവരുടെ ആ ഒരു കൃത്യമായ പ്രോപ്പർ ഫങ്ഷനിങ് നോർമൽ ആയിട്ടുള്ള ഫങ്ഷനിങ് നടക്കുന്നില്ല. കാരണം അവരുടെ മസിൽസ് അല്ലെങ്കിൽ ബോൺസ് അല്ലെങ്കിൽ ജോയിന്റുകളൊക്കെ
പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാത്തതുകൊണ്ടാണ്. അങ്ങനെയുള്ള ആളുകളുടെ ആ മസിൽസിലും ബോൺസിലും ഒക്കെ പ്രോപ്പർ സ്ട്രെങ്ത് കൊടുത്ത് പ്രോപ്പർ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത്, ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ റിഹാബിലിറ്റേഷൻ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. റിഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അധികസിപ്പിച്ചിട്ടൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അങ്ങനെ മാത്രമല്ല, ഇൻ പേഷ്യൻസ് ആൻഡ് ഔട്ട് പേഷ്യൻസിനും ഇവിടെ എന്താ പറയാ, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഓർത്തോപെഡിക്സിൽ നിന്ന് ഇപ്പൊ ചിലപ്പോ വലിയ എന്തെങ്കിലും വലിയ ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞു, എല്ലാം അവിടെയൊക്കെ തകർന്നു, അപ്പൊ അതിനൊക്കെ ചികിത്സകളൊക്കെ കിട്ടി, ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷെ അത് കുറെ കഴിയുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന അഫ്റ്റർ ഇഫക്റ്റ് പിന്നീടായിരിക്കും. വേദനകളൊക്കെ പിന്നീടൊക്കെ എപ്പോഴെപ്പോഴോ വർഷത്തിലൊക്കെ ഒരു പ്രാവശ്യമൊക്കെ നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ട്, അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത്തരം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഓർത്തോപെഡിക്സ് നിന്ന് നേരിട്ട് എങ്ങനെ കൊണ്ടുപോകുന്നു, ഈ പറയുന്ന ഫിസിയോതെറാപ്പിയിൽ കൊണ്ടുപോയി ഒരു എന്താ പറയാ ഹീറ്റിംഗ് തെറാപ്പി ഒക്കെ കൊടുത്ത്, എന്താ പറയാ, അവർക്ക് എന്താ പറയാ ഹീലിംഗ് തെറാപ്പി ഒക്കെ ബോഡിക്ക് ഫുള്ളൊക്കെ കൊടുത്ത് അവരെ ബോഡിയിലെ നോർമൽ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ഈ മസിൽസും ബോൺസും ഒക്കെ സ്ട്രെങ്ത് ആയിരുന്നാൽ മാത്രമാണ് നമ്മള് നമ്മുടെ ബോഡിയിലെ ബാക്കി എല്ലാ കാര്യങ്ങളും നോർമൽ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന അവയവങ്ങൾക്കൊക്കെ ഇത്തരം തെറാപ്പീസിലൂടെ നോർമൽ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരാനും സാധിക്കും. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ഇൻ പേഷ്യന്റ് ആസ് വെൽ ആസ് ഔട്ട് പേഷ്യന്റ് സർവീസസ്. ഇൻ പേഷ്യന്റിനും ഔട്ട് പേഷ്യന്റിനും കൊടുക്കുന്ന സർവീസസ് ഫിസിയോതെറാപ്പിയിലുണ്ട്. ക്ലിയർ ആണല്ലോ. യെസ്, നെക്സ്റ്റ് വൺ ഫാർമസി ഡിപ്പാർട്ട്മെന്റ്. ഫാർമസി ആണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽസിലെ ഡിപ്പാർട്ട്മെന്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫാർമസി. എ ഹോസ്പിറ്റൽ ഫാർമസി ഷുഡ് ബി വെൽ എക്വിപ്ഡ് വിത്ത് ഓൾ ടൈപ്സ് ഓഫ് ഡ്രഗ്സ് ഓർ മെഡിസിൻസ് ഓർ ഫാർമസ്യൂട്ടിക്കൽസ്. ഒരു ഹോസ്പിറ്റലിന് വേണ്ട എല്ലാ തരത്തിലുള്ള മരുന്നുകളും അല്ലെങ്കിൽ മരുന്നല്ലാത്ത തരത്തിലുള്ള മറ്റ് തരത്തിലുള്ള ഡ്രഗ് എന്താ പറയാ, ഫാർമസ്യൂട്ടിക്കൽസ്, ചെറിയ ചെറിയ ഉപകരണങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാകട്ടെ, പല ഉപകരണങ്ങളുടെയും കാര്യം, അതായത് സിറിഞ്ച് ആകാം, അതുപോലെ തന്നെ ഗ്ലൗസ് ആകാം, അല്ലെങ്കിൽ എന്താ പറയാ, ഈ നെബുലൈസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആകാം, അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന എന്താ പറയാ, എല്ലാം തന്നെ എക്വിപ്ഡ് ആയിട്ട് വേണം ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉണ്ടാകാം. ഏത് തരത്തിലുള്ള മെഡിസിൻസും ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണോ അവർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് എന്തെങ്കിലും എക്വിപ് ചെയ്തിരിക്കണം ഹോസ്പിറ്റൽ ഫാർമസിന്. ആൻഡ് മാത്രമല്ല, ഹോസ്പിറ്റൽ ഫാർമസി ഈസ് റൺ ബൈ എ ഫാർമസിസ്റ്റ്. ഒരു ഫാർമസിസ്റ്റ് ആയിരിക്കും ഹോസ്പിറ്റൽ ഫാർമസി നടത്തിക്കൊണ്ട് പോകുന്നത്. ആൻഡ് ദ ഹോസ്പിറ്റൽ ഫാർമസി പ്രൊവൈഡ്സ് സം ഡിഫറെന്റ് സർവീസസ്. പ്രധാനമായിട്ട് ഇവർ എന്തൊക്കെ സേവനങ്ങളാണ് ഹോസ്പിറ്റൽ ഫാർമസിക്കാര് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എന്താ വോയിസ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ക്ലിയർ ആകണില്ലേ? പറയും, വോയിസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സൗണ്ട് ക്ലിയർ ആകുന്നില്ലേ? ക്ലിയർ ആണ്, ക്ലിയർ ആണ്. അപ്പൊ ഒന്ന് രണ്ട്, അപ്പൊ നമ്മള് അവിടുത്തെ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും കേട്ടാ. ഒന്ന് കുറച്ച് എല്ലാവർക്കും ബ്രേക്ക് ആയിക്കോണ്ടോ? ഒരുപാട് പേർക്ക് പോകുന്നുണ്ടോ ബ്രേക്ക് ആയിട്ട്? അപ്പൊ അവിടുത്തെ റേഞ്ച് ഇഷ്യൂ ആയിരിക്കും. കുറെ പേര് ഇല്ലെന്ന് പറയുന്നു, കുഴപ്പമില്ല, നല്ല ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്, ചിലർ ഇടയ്ക്കെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ക്ലിയർ ആയോ? ശരിയായോ? ഓക്കെ. അപ്പൊ ഫാർമസി എന്തൊക്കെ സേവനങ്ങളാണ് ഫാർമസി നൽകുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഫാർമസിയുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പർച്ചേസ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് മെഡിക്കേഷൻസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. ഒരു ഹോസ്പിറ്റൽസിലെ പല ഡിപ്പാർട്ട്മെന്റുകൾക്കും കൊടുക്കേണ്ടി വരുന്ന മരുന്നുകളൊക്കെ, മരുന്നും അല്ലെങ്കിൽ മരുന്നല്ലാത്ത പോലത്തെ മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം തന്നെ പർച്ചേസ് ചെയ്യുക, സപ്ലൈ ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഇതാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള ജോലി. ആരുടെ? ഫാർമസിയുടെ. ഏറ്റവും ആദ്യം അവർ ചെയ്യേണ്ടത് അവിടെ ഹോസ്പിറ്റൽസിൽ വേണ്ടി വരുന്ന മെഡിക്കേഷൻസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് പർച്ചേസ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിങ് എന്ന് വെച്ചാൽ ഇൻപേഷ്യന്റ് കിടന്ന് ചികിത്സിക്കുന്ന ആളുകൾക്കും ഒ പി വിഭാഗത്തിൽ വരുന്ന പേഷ്യൻസിനും എന്ത് ചെയ്യണം, മരുന്നുകൾ കൊടുക്കേണ്ടതും ഉത്തരവാദിത്തം, അങ്ങനെയുള്ള സേവനവും ഇവർ നൽകുന്നുണ്ട്. ക്ലിനിക്കൽ ആൻഡ് വാർഡ് ഫാർമസി. ക്ലിനിക്കൽ ഫാർമസി എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാ ദിവസവും വന്നു പോകുന്ന പേഷ്യൻസിന് എന്താ പറയാ, മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അത് ഫാർമസി എന്നാണ്. അതുകൊണ്ടാണ് അതിനെ ക്ലിനിക്കൽ ഫാർമസി എന്ന് കൊടുക്കുക. ഇനി അതുകൂടാതെ മറ്റൊരു ഫാർമസി ഹോസ്പിറ്റൽസിൽ ഉണ്ട്, അതേതാണെന്നറിയോ? വാർഡുകളുടെ മുമ്പില്, ഈ വാർഡുകളില്ലേ, എന്താ പറയാ, പേ വാർഡുകളുണ്ട് ഹോസ്പിറ്റൽസിൽ,
മെറ്റേണിറ്റി വാർഡുകൾ ഉണ്ട്. ഇത്തരം വാർഡുകളിൽ കിടക്കുന്ന പേഷ്യൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ അവരവിടെ അഡ്മിറ്റഡ് ആണല്ലോ ഓൾറെഡി, ഇത്ര ദിവസത്തേക്കൊക്കെ അഡ്മിറ്റഡ് ആണ്. അപ്പൊ അവർക്ക് നേരത്തിനൊക്കെ മരുന്നുകൾ കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചിലപ്പോ വാർഡുകളിൽ ആ പേഷ്യൻസ് ആയതുകൊണ്ട് അധികം ആളുകൾക്ക് അവിടെ നിൽക്കാൻ പാടില്ല. വാർഡുകളിൽ നിന്ന് ലിമിറ്റഡ് നമ്പർ ഓഫ് ആളുകൾക്ക് ബൈസ്റ്റാൻഡേഴ്സിനൊന്നും അധികം നിൽക്കാൻ അനുവദിക്കില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് ഇല്ല ഇല്ല എന്ന് വിചാരിക്കുക. അതായത് കൂടുതൽ ആളുകൾ നിൽക്കാൻ പാടില്ല എന്നുള്ളൊരു ഇതുകൂടി ഉള്ളതുകൊണ്ട് അധികം ആളുകൾ നിൽക്കില്ല. അപ്പൊ അവര് ചിലപ്പോ രാവിലെ ഒക്കെ പോകും, വൈകുന്നേരമൊക്കെ ആകുമ്പോഴേ വരിക. അപ്പൊ അവിടെയുള്ള പേഷ്യൻസിന് ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ അവർക്ക് മരുന്നുകളൊക്കെ കൃത്യസമയത്തിനൊക്കെ കൊടുക്കണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിന്റെ ക്ലിനിക്കൽ ഫാർമസിയിൽ നിന്ന് ഈ പറയുന്ന വാർഡിലേക്കൊക്കെ മരുന്നുകൾ ഇങ്ങനെ അലോട്ടായിട്ട് ഒരുമിച്ച് അങ്ങ് കൊണ്ടുവന്ന് അവിടെ വെക്കും. അപ്പൊ ആ വാർഡിൽ കിടക്കുന്ന പേഷ്യൻസിന് പേരും അവരുടെ പേഷ്യന്റ് നമ്പർ, ബെഡ് നമ്പർ എല്ലാം നോക്കി കൃത്യമായിട്ട് മെഡിസിൻസ് ഷുഡ് ബി കളക്ടഡ് ഫ്രം ദ ഫാർമസി. ഫാർമസിയിൽ നിന്ന് നേഴ്സ് ആ പറയുന്ന പർട്ടിക്കുലർ വാർഡിന്റെ അവിടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു എന്താ പറയാ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഒരു നേഴ്സ് അവിടെ ഉണ്ടായിരിക്കും. ആ നേഴ്സ് വന്ന് അവിടെ കിടക്കുന്ന ആളുകൾക്ക് പേരും പേഷ്യന്റിന്റെ പേരും ഐ ഡി ഒക്കെ വെച്ച് അതിന് ബെഡ് നമ്പറും ഒക്കെ വെച്ചിട്ട് അവർക്ക് ഓരോരുത്തർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ദിവസത്തെ അല്ലെങ്കിൽ എത്ര നേരം കൊടുക്കേണ്ട മരുന്നാണോ അതൊക്കെ ഈ ഫാർമസിയിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകും. അപ്പൊ കളക്ട് ചെയ്ത് അത് കറക്റ്റ് എണ്ണം ഒക്കെ നോക്കി ഒക്കെ അവർ വാങ്ങിച്ചു കൊണ്ടുപോയി അവരുടെ കയ്യിൽ വെക്കും. അവരവരുടെ മുമ്പിൽ ഒരു ചെറിയ കൗണ്ടർ പോലത്തെ സ്ഥലത്തായിരിക്കും ഒന്നോ രണ്ടോ നേഴ്സുമാര് അവിടെ ഇരിക്കുക ഫാർമസി വാർഡിന്റെ മുമ്പിലൊക്കെ. അപ്പൊ അവരവിടെ ഇരുന്നിട്ട് അവർക്ക് നേരം നേരത്തിന് ആ മരുന്നുകൾ കൊണ്ടുപോയി അവിടെ കൊടുക്കും. അല്ല അവിടെ ആളെങ്കിലും ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് കൊണ്ടുവരുന്നത് ഇന്ന മരുന്ന് കാലത്ത് കൊടുക്കണം, ഉച്ചയ്ക്ക് കൊടുക്കണം, വൈകുന്നേരം എടുക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് കൊടുത്തിട്ട് പോരും. തിരി കൊടുക്കാനൊന്നും പാടില്ലല്ലോ. മെഡിസിൻസ് കൃത്യമായിട്ട് ബെഡിലേക്ക് തന്നെയാണ്, അതാത് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ബെഡിൽ തന്നെയാണ് അതാത് മരുന്നുകളൊക്കെ ഉണ്ടായി. തെറ്റി പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് ആദ്യം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് വാർഡ് ഫാർമസിയിൽ നിന്ന്. കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിനിക്കൽ ഫാർമസി എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ വന്നു പോകുന്ന പേഷ്യൻസിന് മരുന്ന് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫാർമസി. അങ്ങനെയായും പ്രവർത്തിക്കുന്നുണ്ട് ഫാർമസി, അല്ലാതെ വാർഡ് ഫാർമസി ആയിട്ടും ഈ ഫാർമസി പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഈ വാർഡുകളിൽ എടുക്കുന്ന ആളുകൾക്ക് രോഗികൾക്ക് മരുന്ന് കൊണ്ടുപോകുന്നത് നമ്മുടെ ഈ മെയിൻ ഫാർമസിയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് വാർഡ് ഫാർമസി ആയിട്ടും അത് സർവീസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതിന്റെ കാരണം. ആൻഡ് ഫൈനലി പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഡോക്ടേഴ്സ് ആർ ഗിവൻ എ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഓഫ് മെഡിക്കേഷൻസ് ബൈ ദ ഫാർമസി ടു യൂസ് ആസ് എ ഗൈഡ് എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? ഈ ഫാർമസിയിൽ നിന്ന് ഒരു എന്താ പറയാ മരുന്നുകളുടെ ഒരു ലിസ്റ്റ്, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും ഉള്ള മരുന്നുകളുടെ ലിസ്റ്റ് വിൽ ബി ഹാൻഡ് ഓവർ ടു ദ ഡോക്ടേഴ്സ്. അവരുടെ പർട്ടിക്കുലർ ഡോക്ടേഴ്സിന് എന്ത് ചെയ്തിട്ടുണ്ടാവും? കൈമാറിയിട്ടുണ്ടാവും. എന്തിനാ? ഇന്ന ഇന്ന മരുന്നുകൾ അവിടെ ഇരിപ്പുണ്ട്, ഇന്നതൊക്കെയാണ് മരുന്നുകൾ അവിടെ ഇരിക്കുന്നതെന്ന്. അതനുസരിച്ച് ഡോക്ടേഴ്സിന് ആ മരുന്നുകളുടെ ലിസ്റ്റ് നോക്കി അവർക്ക് എന്ത് ചെയ്യാം? വരുന്ന രോഗികൾക്ക് ബന്ധപ്പെട്ട മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ ഇരിക്കുന്ന മരുന്ന് ഏതാണെന്ന് ഡോക്ടേഴ്സിന് അറിയണമല്ലോ. അത് എപ്പോഴും ഇങ്ങനെ ഓർത്തിരിക്കാൻ പറ്റൂലല്ലോ. അവർക്ക് രോഗികളെ ചികിത്സിക്കണം, അവരുടെ രോഗത്തെ കുറിച്ച് അറിയണം, നോക്കണം. അതൊക്കെ ഓർത്തിരിക്കുന്ന ആളുകൾക്ക് ഡോക്ടേഴ്സിന് ഈ പറഞ്ഞ എന്റെ ഹോസ്പിറ്റലില് എന്റെ ഡിപ്പാർട്ട്മെന്റിന് വേണ്ട ഇന്ന ഇന്ന മരുന്നൊക്കെ ഇരിപ്പുണ്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും എപ്പോഴും? ഇല്ല. അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് പോലെ ഒരു എന്താ പറയാ ഒരു എന്താ പറയാ ഇൻസ്ട്രക്ഷൻസ് പോലെ ഇങ്ങനെ എഴുതി ഫാർമസിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ടോ? അതിൽ നോക്കി ഇന്ന മരുന്ന് അവിടെ ഉണ്ടോ ഇല്ലയെന്ന് ഈ ലിസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന് കൺഫേം ചെയ്യാൻ പറ്റും. സോ ദേ കൻ പ്രിസ്ക്രൈബ് ദ പർട്ടിക്കുലർ മെഡിസിൻ. അപ്പൊ പേഷ്യൻസിന് ആ പറയുന്ന പ്രത്യേക മരുന്നുകൾ ഉണ്ടെങ്കിൽ അത് അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് തയ്യാറാക്കേണ്ട ചുമതലയും ആർക്കുണ്ട്? ഫാർമസിക്കുണ്ട്. അങ്ങനെ പ്രധാനമായിട്ടും ഇത്തരം മൂന്ന് നാല് സേവനങ്ങളാണ് ഫാർമസി പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തൊക്കെയാണത്? പർച്ചേസ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് മെഡിസിൻസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. രണ്ടാമത്തേത് ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട്പേഷ്യന്റ് ഡിസ്പെൻസിങ്. മൂന്നാമത്തേത് ക്ലിനിക്കൽ ആൻഡ് വാർഡ് ഫാർമസി. നാലാമത്തേത് ഡോക്ടേഴ്സ് ആർ ഗിവൺ എ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് വിച്ച് ഈസ് ടു ബി ഗിവൺ ബൈ ദ ഡോക്ടേഴ്സ് ആസ് എ ഗൈഡ് ബൈ ദ ഫാർമസി. ഫാർമസിയിൽ നിന്ന് ഗൈഡായിട്ട് സൂക്ഷിക്കാൻ ഡോക്ടേഴ്സിന് ഒരു സെറ്റ് ഓഫ് പ്രിസ്ക്രിപ്ഷൻസ് എന്താ പറയാ നമ്മുടെ ഫാർമസിയിൽ നിന്നും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എം ആർ ഡി ആണ്. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് എന്താണ് മെഡിക്കൽ റെക്കോർഡ്? വേർഡ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി കൊള്ളണം. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽസ് ദ റെക്കോർഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഓഫ് ഓൾ ദ റെക്കോർഡ്സ് ആൻഡ് ഫയൽസ് ഓഫ് ഇൻ പേഷ്യൻസ് ആസ് വെൽ ആസ് ഔട്ട് പേഷ്യൻസ്. അവിടെ കിടന്ന് ചികിത്സിക്കുന്ന പേഷ്യൻസിനും അല്ലെങ്കിൽ വന്നു പോകുന്ന പേഷ്യൻസിനും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവരുടെ റെക്കോർഡുകളൊക്കെ. അത്തരം റെക്കോർഡുകളും ഫയലുകളും ഒക്കെ കീപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കേണ്ട ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. അവർക്കാണ് അതിന്റെ ചുമതല.
അപ്പൊ ഒരു രീതിയിലും അവിടെയുള്ള മെഡിക്കൽ റെക്കോർഡുകളൊന്നും നഷ്ടപ്പെട്ടു പോകാതെ, കാരണം മെഡിസിൻസും ഓരോ രോഗികളും അവർ ഏതൊക്കെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തെന്നു, എന്തൊക്കെ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്തെന്നു, ആഫ്റ്റർ ഓൾ പിന്നീട് കുറെ എന്തെങ്കിലും തരത്തിലുള്ള എല്ലാ ഡിസ്പ്യൂട്ട്സ് തർക്കങ്ങളൊക്കെ പിന്നീട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ വന്നാലേ അതിനൊക്കെ ഒരു തെളിവായിട്ട് സൂക്ഷിക്കാൻ ഇത്തരം റെക്കോർഡ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതൊക്കെ അവിടെ വെക്കണം, എന്തായാലും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കുക, കൃത്യമായിട്ട് അതിൻ്റെതായ രീതിയിൽ സിസ്റ്റമാറ്റിക് ഓർഡറിൽ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ദിസ് റെക്കോർഡ്സ് ഹെൽപ്പ് എന്തിനു വേണ്ടിയിട്ടാ, അത് ഹെൽപ്പ് ആസ് എ മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് വിച്ച് ഇസ് ടു ബി ഫോർമലൈസ്ഡ് ആൻഡ് ഓൾസോ ഇറ്റ് സെർവ്സ് ആസ് എ റെഫറൻസ് ഫോർ ഫ്യൂച്ചർ പർപ്പസ്. അതായത് ഹോസ്പിറ്റൽസിലെ കണക്കുകളൊക്കെ എടുക്കുമ്പോൾ, കണക്കെടുപ്പ് നടത്തുമ്പോഴും മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കെടുപ്പുകൾ നടത്തുമ്പോഴും, അതുപോലെ തന്നെ ഭാവിയിൽ ഫ്യൂച്ചറിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള റെഫറൻസ് പർപ്പസിനും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഈ റെക്കോർഡ്സ് എടുത്ത് സൂക്ഷിക്കാം, എടുത്ത് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചാലേ പറ്റുള്ളൂ. റെക്കോർഡ് ചെയ്ത കാര്യം ഉണ്ടെങ്കിലല്ലേ നമുക്ക് പിന്നീട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പല കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാറില്ലേ. ഇപ്പൊ നമുക്ക് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, മൊബൈൽ ഫോണുകളുണ്ട് അല്ലെ, പല കാര്യങ്ങൾ, ചില വോയിസുകളാകാം, ചില മെസ്സേജസ് ആയിരിക്കാം, ചില നോട്ടുകൾ നമ്മൾ തന്നെ മറക്കാതിരിക്കാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാകാം. ഇതെല്ലാം നമുക്ക് പിന്നീട് എടുത്ത് ഉപയോഗിക്കാൻ, മറന്നു പോകാതിരിക്കാൻ മനുഷ്യമാർക്ക് ഏറ്റവും കൂടുതലുള്ള സാധനം മറവി എന്ന് പറയുന്നത്. നമ്മൾ എത്ര മറവിയൊന്നും എനിക്കില്ല, ഞാൻ അതൊക്കെ എല്ലാം മണ്ടത്തേക്ക് ഓർക്കും എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ നമ്മൾ മറന്നു പോകുന്നത് അല്ലെ, അത് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. കുറെ മറക്കുന്നത് നമുക്ക് നല്ലത് തന്നെയാണ് അല്ലെ, കുറെ കാര്യങ്ങളൊക്കെ മറന്നു പോകേണ്ടത് മറന്നു പോകേണ്ടത് തന്നെയാണ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് മനുഷ്യൻ. അപ്പൊ പിന്നെ എല്ലാം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ സേവ് ചെയ്ത് നമ്മളുടെ ബ്രെയിനിൽ സൂക്ഷിക്കാനായിട്ട് മെമ്മറിയിൽ സൂക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് ഹാവ് ടു റെക്കോർഡ് ഓൾ ദ റെക്കോർഡ്സ് ആൻഡ് ഫയൽസ് റിഗാർഡിംഗ് ദ ഇൻ പേഷ്യൻസ് ആൻഡ് ഔട്ട് പേഷ്യൻസ്, ഇതെല്ലാം റെക്കോർഡ് സൂക്ഷിക്കണം. പിന്നീടുള്ള കണക്കെടുപ്പിനോ ഫ്യൂച്ചർ പർപ്പസിനോ ഒക്കെ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. അതാണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, yes, and the next one, medical maintenance and engineering. adu kodi nokka, medical maintenance, maintenance nu akku ketta ortho adu maintenance enneyanu, repair and maintenance alle, pala oru paadu equipments, instruments, machineries are used in a hospital including air conditioning, electric works, പവർ സപ്ലൈ അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ, പ്ലംബിങ്, ഒരുപാട് ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ഹോസ്പിറ്റൽസിലെ മെഷീനറീസ് എക്യുപ്മെന്റുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഇതിനൊക്കെ പലപ്പോഴും എന്താവാം, ബ്രേക്ക് ഡൗൺസ് വരാം അല്ലെ, കേടുപാടുകൾ വരാം. അതൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്താലൊന്നാണ് അവസ്ഥ ഒന്ന് ആലോചിച്ചൊക്കെ. നമ്മുടെ നിസ്സാരം നമ്മുടെ വീടുകളിൽ നമ്മൾ എല്ലാ മെഷീൻസ് ഉപയോഗിക്കുന്നുണ്ട്, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, അതുപോലെ തന്നെ മിക്സി. ഫ്രിഡ്ജൊക്കെ വലിയ കുഴപ്പമില്ല, ഇടയ്ക്കെന്നാലും നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലെ. പല സാധനങ്ങൾ നമ്മള് വലിയ ജോലി തിരക്കൊക്കെ ആണോ, ആളുകള് തലേ ദിവസം തന്നെ ഒത്തിരി കറേ ഫുഡൊക്കെ ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചു വെക്കുക. ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നവരുണ്ട് അല്ലെ. മിക്സി എല്ലാ ദിവസവും പ്രവർത്തിപ്പിക്കേണ്ടി, രാവിലെ വൈകുന്നേരം പ്രവർത്തിപ്പിക്കേണ്ടി വരുന്ന ഒരു ഉപകരണമാണ്. പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഐഡിയ ഒക്കെ പ്ലാൻ ചെയ്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ രാത്രി കിടന്നുറങ്ങി, ബിക്കോസ് രാവിലെ വരുമ്പോ നമ്മൾ അത്രയും വലിയൊരു ചതി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പെട്ടെന്ന് നമ്മൾ ഓണാക്കി മിക്സി പ്രവർത്തിക്കുന്നില്ല എന്ന് വിചാരിക്കാം, എല്ലാ വർക്ക്സും അപ്സെറ്റ് ആകും അല്ലെ, എല്ലാ ജോലികളും എന്താകും, തകിടം മറിയും. പിന്നെ അങ്ങോട്ടുള്ള എല്ലാ പണിയും അങ്ങോട്ട് ശരിയായ രീതിയിലാവൂല, അയ്യോ ഞാൻ ഇന്ന് ഉദ്ദേശിച്ച് ഇന്നലെ ഉണ്ടാക്കാനാ, ബ്രേക്ക്ഫാസ്റ്റ് ഉടനെ അങ്ങോട്ട് മടങ്ങി എന്ന് വിചാരിക്കും അല്ലെ. പിന്നെ ഇനി അടുത്തത് നെക്സ്റ്റ് എന്ത് ചെയ്യും, കുറെ നേരം അതുപോലെ തന്നെ ഇട്ട് പണിത് വെക്കും. നമ്മൾ തന്നെ എല്ലാ മെഷീൻസും ശരിയാക്കാനുള്ള ഒരുവിധമൊക്കെ പൊടിക്കൈയൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അല്ലെ, നമ്മൾ അതൊക്കെ വെച്ച് നമ്മൾ നോക്കും. പക്ഷെ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും, അവിടെ കിടക്കും കുറെ നേരം, അതിനു വേണ്ടി പണിഞ്ഞത് മാത്രം മിച്ചം, അതിൽ നമ്മൾക്ക് യാതൊരു റിസൾട്ടും കിട്ടിയില്ല. പിന്നെ നമ്മൾ അടുത്ത വഴി ആലോചിക്കും, ഇനി അപ്പൊ എന്ത് ഉണ്ടാക്കും, ഓ ഇനി ഇപ്പൊ എന്താ ഉണ്ടാക്കുക, അങ്ങനെ നോക്കി ആലോചിച്ചിരുന്ന കുറച്ച് സമയം പോകും. അങ്ങനെ വരുമ്പോ എല്ലാം ലാഗായി, അവസാനം നമ്മൾ ജോലിക്ക് വേണ്ടി പുറപ്പെടുമ്പോഴേക്കും അവിടെ ചെന്ന് കഴിയുമ്പോ പിന്നെ അവിടെ നിന്ന് കിട്ടും കുറച്ച് നന്നായിട്ട്. നമുക്ക് ഉദ്ദേശിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നേരെ വഴി വന്നതിന് നമ്മുടെ കൂടെയുള്ളവരുടെ ചെറു വർക്കേണ്ടി വരും അല്ലേ. അങ്ങനെയൊക്കെ പലപ്പോഴും ഉണ്ടാകും, പല ആളുകൾക്കും ഫേസ് ചെയ്യേണ്ടി വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത്രയും ചെറിയൊരു വീട്ടിൽ ഇങ്ങനെ സംഭവിക്കുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക, ഹോസ്പിറ്റൽസ് ഇത്തരം മെഷീൻസ് ഒക്കെ പ്രവർത്തിക്കുമ്പോ എനി വൺ ഓഫ് ദീൻ ഗോസ് ബ്രേക്ക് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ അത് മുഴുവൻ ഹോസ്പിറ്റൽസിന്റെ ഇതിനെയൊക്കെ ഇങ്ങനെ കുറച്ച് ബാധിക്കും അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഓൾ ഈച്ച് ആൻഡ് എവറി എക്യുപ്മെന്റ് ഷുഡ് ബി ഇൻ ഓപ്പറബിൾ കണ്ടീഷൻ, എപ്പോഴും എല്ലാം പ്രവർത്തനം നിരതമായ അവസ്ഥയിൽ ആക്കി വെക്കാൻ കൃത്യമായ ഉത്തരവാദിത്തമുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ്.
ഇലക്ട്രിസിറ്റി സംബന്ധമായിട്ടുള്ള മെഷീൻസ് ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ളതായിട്ടെ, പ്ലംബിംഗ് നമ്മുടെ എന്താ പറയാ പൈപ്പ് വെള്ളം വരുന്ന ഭാഗങ്ങളായിക്കോട്ടെ, എന്ത് ഫെസിലിറ്റീസും അത് ബ്രേക്ക്ഡൌൺ ആകാതെ റിപ്പയറബിൾ കണ്ടീഷൻസിലേക്ക് എപ്പോഴും ആക്കി വെക്കുക എന്നുള്ളത് ഇവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആയാൽ ഇവരെയാണ് ചോദ്യം ചെയ്യുക, ഇവരുടെ അടുത്തേക്ക് വരും. അപ്പൊ ഇവര് പെട്ടെന്ന് തന്നെ ആരെ വിളിച്ചാൽ നമുക്ക് അതൊന്ന് റിപ്പയർ ചെയ്ത് കിട്ടാൻ സാധിക്കും എന്നുള്ളവരുടെ കോൺടാക്ട് നമ്പറൊക്കെ കയ്യിലുണ്ടാവണം. അപ്പൊ എല്ലാ മെഷീൻസും ഇവരൊന്ന് നന്നാക്കണമെന്നാണോ, എ സി ബ്രേക്ക് ഡൗൺ ആയി അല്ലെങ്കിൽ എ സി വർക്ക് ചെയ്യുന്നില്ല, നമ്മൾ വേഗം ചെന്ന് മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞു, അവിടെ ഉള്ള ആരെങ്കിലും ഒന്ന് നന്നാക്കണം എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല, അവർക്ക് ചിലപ്പോൾ അത് അറിയില്ല. പക്ഷെ അവര് അറിയണം, എന്തറിയണം, ഇത് അങ്ങനെ വന്നാൽ ആരെ നമ്മൾ കോൺടാക്ട് ചെയ്യണം, ആസ് സൂൺ ആസ് പോസിബിൾ ആരാണ് അത് വന്ന് ശരിയാക്കി തരാൻ പറ്റുന്നവര് വേഗം തന്നെ വിളിക്കാം. പെട്ടെന്ന് തന്നെ ആളോട് വരാൻ പറയാം, പെട്ടെന്ന് തന്നെ ശരിയാക്കി കൊടുക്കുക, അല്ലെങ്കിൽ വെട്ടാണെങ്കിലും തരുമായിരുന്നു. ഓക്കെ, നിങ്ങൾ നോക്കിയില്ല, അന്വേഷിച്ചില്ല, നന്നാക്കിയില്ല, ഈ സമയാസമയങ്ങൾ നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള പരാതികളും അവസാനം സാലറി കട്ടും ഒക്കെ വരേണ്ടി വരും. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നോക്കി അന്വേഷിച്ച് നടത്തി മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഇന്ന് തുടങ്ങിയാണ് കേട്ടോ. ഇനി രണ്ടു മൂന്ന് ഡിപ്പാർട്ട്മെന്റ് കൂടി ഉള്ളൂ, അത് കഴിഞ്ഞ് പിന്നെ മറ്റേ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്ലിനിക്കൽ ലബോറട്ടറീസ് എന്ന് പറയുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയാ പറഞ്ഞത് ക്ലിനിക്കൽ ലബോറട്ടറീസ്, റേഡിയോളജി, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, ഹൗസ് കീപ്പിംഗ്, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ സോഷ്യൽ വർക്ക്, ഫിസിയോതെറാപ്പി, ഫാർമസി ആൻഡ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, 10 ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പറഞ്ഞു. ഇനി ഒന്ന് രണ്ടെണ്ണം ഇവിടത്തെയും പിന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റുകളും മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പൊ അത് അടുത്ത ദിവസം പറയാം. അതോടൊപ്പം തന്നെ അതിന്റെ കൂടെ നമുക്ക് ഈ ക്ലിനിക്കൽ ലബോറട്ടറീസിലെ 6 എന്താ പറയാ ഫീൽഡ് ഓഫ് ടെസ്റ്റുകളുടെ കാര്യം പറഞ്ഞു, അതും വേണ്ടി തരാം കേട്ടോ. നോട്ട് അടുത്ത ദിവസം തരാം, ഇത് നന്നായിട്ട് വായിച്ചു നോക്കി മനസ്സിലാക്കാം. ആ നോട്ട് നിങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല, പക്ഷെ നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം എഴുതി തരുന്നുള്ളൂ, അല്ലാത്തതൊക്കെ ഈ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം മാത്രം നമുക്ക് പഠിക്കാറുള്ളൂ. എക്സ്ട്രാ നോട്ടായിട്ട് ഇന്നത് കാണാതെ പഠിക്കണം എന്ന് നിങ്ങൾ അതുകൂടി പഠിക്കണം എന്ന് പറയുന്നത് മാത്രം നമ്മൾ പഠിക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ തന്നിരിക്കുന്ന നോട്ട് തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് ഇനി കൂടുതലൊന്നും അറിയാവുന്നില്ല, മറ്റേ ആ ടെസ്റ്റുകൾ ഏത് റിലേറ്റഡ് ആണെന്നൊന്നും അറിയാൻ വേണ്ടി ജസ്റ്റ് ചെയ്യാനൊന്ന് എഴുതി തന്നിരിക്കാം. ഓക്കെ, അപ്പൊ ഈ 12 എണ്ണത്തിലെ 10 ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ പറഞ്ഞേട്ട സപ്പോർട്ടീവ്, നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വരാം. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നന്നായിട്ട് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത ദിവസം ബാക്കിയുള്ള ക്ലാസ് കൂടി എടുക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ദിവസമൊക്കെ നമ്മൾ കാണുന്നത് ചിലപ്പോ ഓണം കഴിഞ്ഞിട്ടായിരിക്കും. സോ അഡ്വാൻസ് ഹാപ്പി ഓണം ടു ഓൾ. ഓക്കെ, എൻജോയ്. ഓണമൊക്കെ ആഘോഷിച്ച് വരാട്ടാ.